Thank you.
ദൈവത്തിന്റെ തന്നെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രിയ അമ്മയുടെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ യാത്ര അയക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, പ്രത്യേകിച്ച് മരണം ഏറ്റവും ദുഃഖകരമായ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒന്നാണ്. ഒരു അമ്മ മരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം ഓർക്കുന്നത് വീടിൻ്റെ വിളക്കായിട്ട് ശോഭിക്കണമേ എന്നുള്ളത് ആ ഒരു വലിയ പ്രാർത്ഥനയാണ്. അപ്പോൾ അപ്രകാരമുള്ള അനുഭവത്തിൽ ഈ അമ്മയുടെ വേർപാട് ഏറ്റവും ദുഃഖകരമായ അനുഭവമാണെങ്കിലും വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്ന സാക്ഷ്യങ്ങൾ, മരണമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു നാശമല്ല, ഒരു പുതിയ ജീവന്റെ ആരംഭമാണ്. കാരണം കർത്താവായ യേശുദമ്പരൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്കായിട്ടെല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളുണ്ടെന്നാണ് നമ്മെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഓർമ്മിക്കപ്പെട്ടതായ ഭവനത്തിലേക്കാണ് പ്രിയ മാതാവ് യാത്ര തിരിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പലപ്പോഴും കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അമ്മയപ്പന്മാരുടെ ജോലി എന്ന് ചോദിക്കുമ്പോൾ, പിതാവിന് ഇന്ന ജോലിയും അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല എന്നുമാ പറയുന്നത്. പക്ഷെ രാവിലെ മുതൽ രാത്രിയിൽ കഴിച്ച ഭക്ഷണത്തിൻ്റെ, അത്താഴം കഴിച്ച ഭക്ഷണത്തിൻ്റെ ആ ഒരു പാത്രം കൂടെ കഴുകി വെച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചു മാത്രമേ ഒരു അമ്മയ്ക്ക് വന്ന് കിടന്ന് ഉറങ്ങുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടുതലും പലപ്പോഴും അമ്മമാരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവനുള്ള വസ്തുക്കളെക്കാൾ കൂടുതൽ ജീവനില്ലാത്ത, കാരണം കഴുകപ്പെടുന്ന പാത്രത്തോടും അല്ലെങ്കിൽ കൂട്ടാനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനോടൊക്കെയാണ്. പക്ഷെ എങ്കിൽ പോലും അവിടെയെല്ലാം വലിയൊരു പ്രത്യാശ നൽകുന്ന ഒരു സന്ദേശം ദൈവം തമ്പുരാൻ നൽകുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രത്യേകിച്ച് ലാസറിന്റെ ഭവനത്തിലേക്ക് ഈ ചിദംബരം കടന്നു വന്ന് അവിടുത്തെ അവൻ്റെ സഹോദരിമാരെ ആശ്വസിപ്പിച്ചതുപോലുള്ള ആശ്വാസത്തെ പ്രാപിക്കുവാനായിട്ട് ഈ പ്രിയ കുടുംബത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം എന്തെന്ന് ചോദിക്കുമ്പോൾ, ഈ ഇടവകയിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ മുതലാണ് കൂടുതൽ ബന്ധത്തിലേക്ക് കടന്നു വന്നതെങ്കിലും, പ്രത്യേകിച്ച് ഈ പ്രിയ മാതാവിൻ്റെ മകൻ വിവാഹം കഴിച്ചിരിക്കുന്ന പ്രിയ ജോയ്സി എൻ്റെ വീടിൻ്റെ സമീപത്താണ്, അതോടൊപ്പം തന്നെ സഹോദരൻ ചിറ്റു, ഞങ്ങൾ ഒരുമിച്ച് സഹപാഠികളുമൊക്കെയാണ്. അപ്പോൾ അപ്രകാരമുള്ള ഒരു ബന്ധം ഈ ഭവനത്തോടൊപ്പമുണ്ട്. ഈ പ്രിയ മാതാവിനെ കാണുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്, ഒരു നല്ലൊരു ചിരി എപ്പോഴും മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ചിരിയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മാറ്റപ്പെടട്ടെ. ഈ പ്രിയ മാതാവ് കാണിച്ച നല്ല മാതൃകകൾ പ്രിയ മക്കൾക്കും കുടുംബങ്ങൾക്കും പിൻപറ്റുവാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ കൃപയും ആശ്വാസവും ഈ ഭവനത്തിൽ ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം തമ്പുരാൻ എല്ലാ പ്രിയ മക്കൾക്കും ആശ്വാസത്തിൻ്റെ അനുഭവത്തെ പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട അച്ഛനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഐ പി സി ടാബർനാക്കൾ നിരണം സഭയിലെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിദാസൻ പ്രിയ ജോസിച്ചാൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിനോട് ചേർന്ന് കർത്തൃദാസൻ പാസ് സി വി വർഗീസ് ഇവിടെ വന്നിട്ടുണ്ട്. സി വി മാത്യു ഈ രണ്ട് കർത്തൃദാസന്മാരും ചില മിനിറ്റുകൾ പ്രത്യാശയുടെ വാക്കുകൾ പാത്സല്യ ഭവനത്തോടുള്ള ബന്ധത്തിൽ അറിയിക്കുന്നതായിരിക്കും. ജീവിക്കുവാനുള്ളതായിരിക്കുന്ന അനുവാദം ദൈവം കൊടുത്തു. മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ നന്മകളും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനൊക്കെ വേണം ഇടയായി തുറന്നു. സെഖര്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു, സെഖര്യാവ് ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു, സെഖര്യാവ് അതിൻ്റെ ശുശ്രൂഷ തികച്ച് ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി എന്ന് വായിക്കും. ആയതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിത്തുന്നതായ ശുശ്രൂഷകൾ ചെറുതാകട്ടെ വലുതാകട്ടെ മറുപടിയായി ചെയ്ത് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, നെടുറുപ്പില്ലാത്ത, കയ്പില്ലാത്ത, പ്രതിസന്ധിയില്ലാത്ത ആ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാനൊക്കെ ഉണ്ടായി തീരും. അങ്ങനെ താൻ കഴിഞ്ഞ ദിവസം ദൈവസന്നിധി ചേർക്കപ്പെട്ടു. തിരുമുഖം കണ്ട ദൈവസന്നിധിയെ സന്തോഷിപ്പാനൊക്കെ വണ്ണം ഇടയായിത്തീരുന്നു. തൻ്റെ ഭൗതികമായി ആ ശരീരം ഇവിടെയുണ്ട്. അല്പസമയം കഴിയുമ്പോൾ ക്രിസ്തീയ മര്യാദയനുസരിച്ച് അത് സംസ്കരിക്കപ്പെടും.
Thank you.
കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം രാവിലെ കർത്താവിൽ നിദ്ര പ്രാപിച്ച നമ്മുടെ ശീലേ മാമ ആലിച്ചുവട്ടി കുടുംബാംഗമാണ്. ഭർത്താവ് എ വി വർഗീസ്, അച്ഛൻ കുഞ്ഞ്. ശീലേ മാമയ്ക്ക് രണ്ട് മക്കളാണ്, എമിൽ, ഷീബ. മരുമക്കൾ നിരണം തെക്കേ പഴങ്ങേരി ജോയ്സി, ചാത്തങ്കേരി പൂവത്ത് വള്ളപ്പുരയിൽ ബിനു. കൊച്ചുമക്കൾ മിലൻ, ഹെലൻ, കസിയ, ഫെയ്ത്ത്. കർത്താവിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 58 വർഷക്കാലം ഈ ഭൂമിയിൽ ദൈവം കൊടുത്ത ആയുസ് ഈ ഭൂമിയിലായിരിക്കാൻ തക്കവണ്ണം കർത്തൃദാശയ്ക്ക് ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ എനിക്ക് മുമ്പ് കർത്തൃദാസന്മാർ പ്രസ്താവിച്ചതുപോലെ, ഒരാള് ഈ ഭൂമിയിൽ എത്ര നാള് ജീവിച്ചു എന്നതിനേക്കാൾ എപ്രകാരം ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രിയ ശീലേ മാമയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു, ഇടയാക്കി. യേശു കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുവാൻ, കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം ഏറ്റെടുക്കുവാൻ, വിശ്വസിച്ച് സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ തന്നെ വിശുദ്ധിയിലും വേർപാടിലും ദൈവസഭയോട് ചേർന്ന് ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭ ഹെബ്രോൻ നേപ്പാൾ സഭയോട് ചേർന്ന് അവിടുത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരംഗമായിട്ട് കർത്തൃദാശയ്ക്ക് ആയിരിക്കാൻ തക്കവണ്ണം ഇടയായി. വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ മഹത്വപ്പെടുത്തി മുടങ്ങാതെ കർത്താവിൻ്റെ മേശയിൽ കർത്തൃമേശയിൽ ഭാഗവാക്ക് ആകുവാനായിട്ട് ഇടയായി തീർന്നു. കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഓർപ്പിച്ചതുപോലെ ശാരീരികമായ അസ്വസ്ഥതകൾ നേരിട്ടു, ട്രീറ്റ്മെൻറ്റിനുള്ള ബന്ധത്തിലൊക്കെ ആയിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്പരാൻ ആവശ്യമാകുന്ന സൗഖ്യം സമയാസമയങ്ങളിൽ അവൻ നടത്തിക്കൊണ്ടിരുന്നു, കൊടുത്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം മോർണിംഗിൽ രാവിലെ കർത്താവിൻ്റെ ദാസി നാളുകളായി പ്രത്യാശയോടെ കാത്തുനിന്ന പ്രിയമെച്ചതായ കർത്തൃ സന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. രോഗമില്ലാത്ത, കഷ്ടമില്ലാത്ത, പ്രയാസമില്ലാത്ത, വേദനയില്ലാത്തതായ ആ നാട്ടിലേക്ക് കഴിഞ്ഞ ദിവസം രാവിലെ കർത്തൃദാസി വിളിച്ച് ചേർക്കപ്പെട്ടു. ഇവിടെ കർത്തൃദാസിയുടെ മൃതശരീരം ബോഡിയാണ് ഇവിടെ ആയിരിക്കുന്നത്. ക്രിസ്തീയ മര്യാദ അനുസരിച്ച് ദൈവവിശ്വാസത്തിൽ ശരണപ്പെട്ട് ബൈബിൾ പ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ശവസംസ്കാര ശുശ്രൂഷ ഒരു യാത്രയിപ്പ് മീറ്റിംഗ് കുറച്ചു നേരങ്ങളെ കഴിയുമ്പോൾ കർത്തൃദാസിക്ക് ദൈവസഭയുടെ സെമിറ്ററിയിൽ നമ്മൾ നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ പറയുന്നതായ വചനങ്ങളൊന്നും പാട്ടുകളൊന്നും ഈ കർത്തൃദാസി നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ കർത്തൃദാസി ശീലേ മാമ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല, ഇതൊന്നും കേൾക്കത്തില്ല. ന്യായമായ ഒരു ചോദ്യം ചോദിക്കാം, പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കാം. എന്നാൽ ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്ന ഒരു നോക്ക് കാണുവാനായിട്ട് വരുന്ന പ്രിയപ്പെട്ടവരുടെ ബന്ധത്തിൽ, ജീവനോട് ആയിരിക്കുന്ന നമ്മോടുള്ള ബന്ധത്തിൽ, ഞാൻ ഉൾപ്പെടെ നമ്മോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ പന്തലുമൊക്കെ ഇട്ട്, ഇതുപോലെ ഒരു പെട്ടിക്കകത്ത് പുല്ലപ്പൂവൊക്കെ വെച്ച്, ഇതുപോലെ വെള്ളത്തുണിയൊക്കെ ഇട്ട് മോമി പുതച്ച്, ഇതുപോലെ നമ്മളും ഒരു ദിവസം നമ്മൾ ഇവിടുന്ന് യാത്രയാകേണ്ടി വരാം. ഓർക്കുക, ഇന്ന് നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെട്ടാൽ നമ്മൾ എവിടെയായിരിക്കും എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പ്രിയ ശീലേ മാമയുള്ള ബന്ധത്തിൽ എനിക്ക് നന്നായിട്ടറിയാം, മരണത്തെക്കുറിച്ച് യാതൊരു പേടിയുമില്ലായിരുന്നു. വളരെ നല്ല പ്രത്യാശയായിരുന്നു, വളരെ നല്ല പ്രത്യാശയായിരുന്നു. മരണത്തെക്കുറിച്ച് യാതൊരു പേടിയോ ഭയമോ അങ്ങനെയുള്ളതായ ഒരു പ്രയാസങ്ങളോ ശീലേ മാമയ്ക്ക് ഇല്ലായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, അമ്മാമയ്ക്ക് അറിയാം ഇവിടുന്ന് ഞാൻ മാറ്റപ്പെട്ടാൽ ഞാൻ ചെല്ലുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ മാത്രമേ ഞാൻ ചെല്ലത്തുള്ളൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയ അമ്മാമയെ കാണുവാനായിട്ട് രോഗശയ്യയിൽ കാണുവാനായിട്ട് വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വളരെ പ്രത്യാശയോടെ, വളരെ വിശ്വാസത്തോടുകൂടെ, വളരെ പ്രത്യാശയോടെ, വളരെ ധൈര്യത്തോടുകൂടെ മരണത്തെ ആ ഒരു രീതിയിലാണ് അമ്മാമ കണ്ടത്. അല്ലാതെ പേടിച്ച് ഞാൻ മരിച്ചു പോകുമോ അങ്ങനൊരു ചിന്ത അമ്മാമയ്ക്ക് ഉണ്ടായിരുന്നു. എന്താന്ന് ചോദിച്ചാൽ, അമ്മാമയ്ക്കൊരു കാര്യം അറിയാമായിരുന്നു, ഇവിടുന്ന് ഞാൻ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഞാൻ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ പ്രസന്റ് ആകുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് ഞാൻ ചെന്ന് ചേരും എന്നൊരു ഉറപ്പ് അമ്മാമയ്ക്കുണ്ടായിരുന്നു. ഈ മൃതശരീരം ഇന്ന് പകലിൽ നമ്മെ വിളിച്ചറിയിക്കുന്ന ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരുള്ള ബന്ധത്തിൽ നമ്മളെ ആമിൻ അമ്മാമ വിളിച്ചറിയിക്കുന്ന, അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മൾ ന്യായമായി ഓർക്കേണ്ട കാര്യം, ഞാൻ കാത്തുനിന്ന, ധൈര്യത്തോടെ കാത്തുനിന്ന, പ്രത്യാശയോടെ കാത്തുനിന്ന സ്ഥലത്ത് ഞാൻ പ്രവേശിച്ചു. നിങ്ങളും അതുപോലെ ആ സ്ഥലത്ത് നിങ്ങൾ വന്നെത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. കഴിഞ്ഞ രാത്രി ഇവിടെ നടന്ന യോഗത്തിൽ നമ്മൾ കേട്ടതുപോലെ, ആമി സ്തോത്രം, അമ്മാമ ഇനി ഒരു കാരണവശാലും, ശീലേ മാമ ഒരു കാരണവശാലും ഇങ്ങോട്ട് വന്ന് നമ്മളെ കാണുവാനായിട്ട് നിൽക്കുകയില്ല.
ആമേൻ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അമ്മാമേ അങ്ങോട്ട് നമ്മൾ ചെന്ന് കാണുവാനായിട്ട് ഇടയായി തീരണം നാം അങ്ങോട്ട് ചെല്ലണമെങ്കിൽ അതിന് ചില കടമ്പകളൊക്കെ ഉണ്ട് ആമേൻ ബൈബിൾ പ്രകാരം അമ്മാമേ അടുക്കലേക്ക് നമുക്ക് ഇനി ചെന്ന് അമ്മാമേ കാണണമെന്നുണ്ടെങ്കിൽ യേശു കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കണം കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം ഏൽക്കണം വിശുദ്ധിയിലും വേർപാടിലും ദൈവവചന പ്രകാരം നമ്മൾ ചൊവ്വെ ജീവിച്ചെങ്കിൽ മാത്രമേ അവിടെ ചെല്ലുവാനായിട്ട് കഴിയുകയുള്ളൂ ദൈവത്തിന് സ്തോത്രം ഇന്ന് പകൽക്കാലം അവൻ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാർത്ഥതയോട് വളരെ താഴ്മയോടെ വിനയത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത് അവൻ തുടർന്നുള്ള നാളുകളിൽ ദൈവം തരുന്ന നമുക്ക് ആയുഷ് തുടർന്നുള്ള നാളുകളിൽ വളരെ ഭയത്തോടെ വളരെ വിനയത്തോടെ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് നല്ലൊരു ക്രിസ്തീയ ജീവിതം ചെയ്ത് ആമീൻ അക്കരെ ചെന്ന് അമ്മാമയെ കാണാം എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടെ ഈ ആമീൻ സ്തോത്രം മൃത ശരീരത്തിന് നമ്മൾ ബൈ പറയണം ആമീൻ സ്തോത്രം വീണ്ടും കാണാം എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടെ ആയിരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ കർത്തൃദാസിയോടുള്ള ബന്ധത്തിൽ അനേക കർത്തൃദാസന്മാർ ആമീൻ ഈ ശുശ്രൂഷയെ സംബന്ധിപ്പാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ അതുകൊണ്ട് ആമീൻ സ്തോത്രം ഒത്തിരി സമയം നമുക്ക് ശുശ്രൂഷയ്ക്കായിട്ട് എടുക്കുവാനായിട്ടുള്ള സാവകാശം ഇല്ലാത്തത് കൊണ്ടും വളരെ ചുരുങ്ങിയ ചുരുങ്ങിയ മിനിറ്റുകൾ ദൈവദാസന്മാർ ദൈവവനത്തിൽ നിന്ന് പ്രത്യാശയുടെ വാക്കുകൾ നമ്മെ അറിയിക്കുന്നതായിരിക്കും ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭ കാരക്കൽ ഐ പി സി സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ സ്റ്റീഫൻ മാത്യു അമി ചില മിനിറ്റുകൾ അമി പ്രത്യാശയുടെ വാക്കുകൾ നമ്മെ അറിയിക്കുന്നതായിരിക്കും കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു ദൈവവേദനയെ സംബന്ധിച്ചിടത്തോളം മരണം നിത്യതയിലെ ഒരു എൻട്രൻസാണ് നിത്യതയുടെ വാതിൽ തുറക്കുന്ന താക്കോലാണ് ദൈവവേദൻ്റെ മരണം പ്രിയ കർത്തദാസിയുടെ വിയോഗത്തിൽ നമുക്ക് ഏവർക്കും ദുഃഖമുണ്ട് വളരെ ദൈവകൃപയോട് ജീവിച്ച മാതൃകയുള്ള ഒരു നല്ല വീട്ടുനായിയ ദേശനിവാസിയുടെ നടുവിൽ നല്ല സാക്ഷ്യമുള്ള ദൈവദാസി നമുക്ക് ഏവർക്ക് തീർച്ചയായിട്ടും ദുഃഖമുണ്ട് എന്നാൽ നമ്മുടെ ദുഃഖത്തെക്കാളുപരി പ്രിയ കർത്തദാസിയുടെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കുമാണ് നമ്മുടെ വാക്കുകൾ കൊണ്ടൊന്നും അവരെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല നമ്മൾ പറയുന്ന വാക്കുകൾ പ്രതികാശയുടെ വാക്കുകൾ അവിടെ മുറിവിന് ആശ്വാസം നൽകി നമ്മുടെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതാണ് നമ്മുടെ പ്രതികാശ നമ്മുടെ കർത്താവ് പറഞ്ഞു ഞാൻ പോയതുപോലെ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു പൗലോസ് അത് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നു പിന്നെ ജീവനോടെ ശേഷിക്കുന്നു നാം എല്ലാവരും ഒരുമിച്ച് രൂപാന്തരപ്പെടും ആ രൂപാന്തരപ്പെടുന്ന ശരീരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു അതാണ് നമ്മൾ കരഞ്ഞാലും നമുക്കുള്ള പ്രത്യാശ ഇന്ന് പകൽക്കാലം ഞാൻ ദീർഘമായിട്ട് ഒന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ പ്രിയ അച്ചായൻ്റെയും മക്കളുടെയും മുറിവ് സർവശക്തനായ ദൈവം അതിന്മേലെ എണ്ണ വീഞ്ഞ് പകർന്ന് കെട്ടി ദിവ്യ സമാധാനം കൊണ്ട് അവരെ നിറക്കട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കുന്നത് ഈ കർത്തദാസിയുടെ രോഗവിവരങ്ങൾ എനിക്കറിയാനിടയായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ ഇടയിലാക്കി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ വിളിച്ചിട്ട് പോലും കേൾക്കാൻ കഴിയാത്ത വിധത്തിൽ ഉറക്കത്തില്ല എന്നാൽ ദൈവഹിതം ഇതായിരുന്നു മറഞ്ഞിരിക്കുന്ന കാര്യം അപ്പോഴേക്കുള്ളതാണ് നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല ഒരു ദിവസം നമ്മളെല്ലാവരും കടന്നു പോകണം നമ്മൾ ഏവരും മരണത്തിൻ്റെ ക്യൂവിൽ നിൽക്കുകയാണ് ഏത് സമയത്ത് മരണം സംഭവിക്കാം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് ആൾക്കാർ കടന്നു പോകുന്നത് എന്നാൽ ഇന്ന് കർത്താവ് വന്നാൽ ഇന്ന് കർത്താവ് വിളിച്ചാൽ ഞാൻ കർത്താവിനോടുകൂടി ആയിരിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിനുമ്പ് നമ്മളായിരിക്കണം ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ മാത്രം എനിക്ക് നിത്യത പോകാൻ കഴിയത്തില്ല ഒരു വിശുദ്ധ ജീവിതം എനിക്ക് നൽകണം ആ തീരുമാനത്തിലെത്ര അച്ചായനും മക്കളും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക നമ്മുടെ കർത്താവ് വരുമ്പോൾ പ്രിയ ആൻറ്റിയെ നമുക്ക് നേരിട്ട് കാണാം സർവശക്തനായ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കുന്നത് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ് ഇവിടുത്തെ പ്രിയ മകൾ ഷീബയുടെ ഭർത്താവിൻ്റെ പെങ്ങൾ ആ പ്രിയ സഹോദരിയെ വിവാഹം ചെയ്തിരിക്കുന്നത് അവിടെ കാരക്കലാണ് ഞങ്ങൾ ചർച്ചിലെ അന്ന് നാളെ
അങ്ങനെ പലവിധമായ ബന്ധങ്ങളുണ്ട്. പ്രിയ ബീനായി, ബീനായി ഇന്നലെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഈ വിഷയങ്ങൾ. ആ ബന്ധത്തിൽ എനിക്കിവിടെ ആരിപ്പാന്ത കൊണ്ട് കർത്താവ് ഇടയാക്കുന്നു. ഈ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനവും ആശ്വാസവും ദൈവം നിങ്ങൾക്ക് കൽപ്പിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റുപെടുത്തു. എൻ്റെ കുടുംബത്തിൻ്റെയും കാരയ്ക്കൽ IPC ചർച്ചിൻ്റെ എല്ലാ വിധമായ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വെച്ചിരിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് കർത്താപദാസൻ PC മാത്യു, അതുപോലെ തന്നെ പാസ്റ്റർ ഷാജി പോത്തൻ, ഈ രണ്ട് കർത്തൃദാസന്മാർ ചുരുങ്ങിയ ചുരുങ്ങിയ മിനിറ്റുകൾ ആശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ വചനങ്ങൾ നമ്മെ അറിയിക്കും. അതിനെ തുടർന്ന് ഗായകസംഘം നമുക്ക് വേണ്ടി ഒരു പാട്ടിൻ്റെ അടികൾ അതിനുശേഷം പാടുന്നതായിരിക്കും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആശ്വാസ വാക്കുകൾ ദൈവദാസന്മാരിൽ കൂടെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. പകൽക്കാലം എനിക്ക് പറയുവാനുള്ളത് പ്രിയ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അച്ചുമച്ചാനുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നമുക്ക് ഏർക്കു അറിയുന്നത് പോലെ വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷം ഹല്ലേലൂയ കർത്താവിൻ്റെ നാമം മഹത്വത്തിന് വേണ്ടി ശക്തിയോടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും നടക്കുകയും ചെയ്തിരിക്കുന്ന ഒരു ശരീരമാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ ഇവിടെയായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്ധിയിൽ ഏറ്റവും വിശ്വസ്തയോടെ നീതിയോടെ കർത്താവിനെ സേവിപ്പാന്തക്കണം. തൻ്റെ ഇഹലോക ജീവിതത്തിൽ ദൈവം തനിക്ക് ഭാഗ്യം കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ഏതാനും മാസങ്ങളായി ശരീരത്തിൽ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊന്നും വകവെക്കാതെ, പ്രിയ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം, ഹല്ലേലൂയ, വകവെക്കാതെ എല്ലാ ഉപവാസ പ്രാർത്ഥനകളിലും മിക്കവാറും എല്ലാ ആരാധനകളിലും ഹല്ലേലൂയ കോട്ടേജ് മീറ്റിങ്ങുകളിലും കടന്നു വന്ന് കുടുംബമായി സംബന്ധിപ്പാൻ ദൈവം തന്നെ ദാസിക്ക് ഭാഗ്യം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഈ കുടുംബമായി നാല് വർഷത്തിൽ പരമായുള്ളതായിരിക്കുന്ന പ്രിയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കണ്ടിടത്തോളം മറ്റുള്ളവർക്കെല്ലാം മാതൃകയായി, ദേശത്ത് മാതൃകയായി, ദൈവസഭയിൽ മാതൃകയായി, ഹല്ലേലൂയ, കർത്താവിനെ സേവിച്ച ഒരു കർത്താവിൻ്റെ ദാസിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്ന. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മനുഷ്യന് വില കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. തൻ്റെ ഭക്തന്മാരുടെ മരണം കാരണം ഇന്നലെ രാവിലെ 6:00 ആയപ്പോൾ കർത്താവിൻ്റെ ദാസി സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാൻ കർത്താവ്, ഹല്ലേലൂയ, പൗലോസ് പറഞ്ഞു, എനിക്ക് മരിക്കുന്നത് ക്രിസ്തു, ഹല്ലേലൂയ, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ തീർത്ത് താൻ കടന്നു പോകുവാൻ കർത്താവ് ഇടയായി തീർന്നു. സ്തോത്രം. എനിക്ക് വളരെ ഹല്ലേലൂയ സന്തോഷമുള്ളത്, തൻ്റെ ശാരീരികമായ പീഡകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നുവെങ്കിലും ശരീരത്തിൽ എഴുന്നേൽക്കുവാൻ കഴിവുള്ള എല്ലാ സമയങ്ങളിലും ആരാധനകളിൽ കടന്നു വന്ന് സമ്മതിക്കുന്നത് കാണുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി കുഞ്ഞുങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ മാതാവ് നിങ്ങളെ വിട്ട് ഹല്ലേലൂയ നിത്യതയിൽ പ്രവേശിച്ചു. അല്പം കഴിയുമ്പോൾ ഈ ഭൗതിക ശരീരം ഭൂമിയിൽ അടക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിനുശേഷം താൻ പിടിച്ചിരിക്കുന്ന ആ വിശ്വാസത്തെയും ആ ആത്മീയ അനുഭവങ്ങളെയും പിൻപറ്റേണ്ടത് ഈ ഭവനത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. സ്തോത്രം. മമ്മി പോയി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മമ്മി ഇല്ല എന്ന് പറഞ്ഞത് തുടർന്നുള്ള ദിവസങ്ങളിൽ, ഹല്ലേലൂയ, നിങ്ങൾ ആത്മീയമായ കാര്യങ്ങൾ യാതൊരുമായിരിക്കുന്ന ഈ ഉദാസീനതകളോ മടികളോ നിങ്ങൾ കാണിക്കരുത്. ദൈവത്തിന് സ്തോത്രം. മാതാവ് ഉള്ളതിനേക്കാൾ ഏറ്റവും അധികമായിരിക്കുന്ന വിശ്വസ്തയോടും നീതിയോടും പല കൂട്ടായ്മകളിൽ ആവോളം കടന്നു വന്ന് സംബന്ധിച്ച് നല്ലൊരു ജീവിതം നയിക്കുവാൻ, നല്ല അനുഭവത്തിൽ എത്തിച്ചേരുവാൻ, നല്ല സാക്ഷ്യം പ്രാപിപ്പാൻ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം പ്രിയ കുഞ്ഞുങ്ങൾക്ക് കർത്താവിൻ്റെ ദാസന് ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും, നിങ്ങൾ ഹല്ലേലൂയ ഈ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു ആത്മീയ സമർപ്പണം ചെയ്യണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രത്യേകമായി ഞാൻ ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന IPC എബനേസർ ആമലൂർ സഭയുടെയും നാമത്തിലേക്കുന്നതായ ആശംസകളും അനുസൂചനവും അറിയിച്ചുകൊണ്ട് പ്രത്യാശയ എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞു എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിച്ചു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹിതരായിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ,
ഈ ദുഃഖത്തിനായിരിക്കുന്ന കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികളെ അയൽവാസികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹമന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രത്യേക അവസരത്തിലെ ദുഃഖം നിറഞ്ഞ ഈ ഭവനത്തിൽ അതോടൊപ്പം തന്നെ പ്രത്യേകയുടെ ആമേൽ മുഖവുമായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ കൂടെ നമുക്കും ചേർന്ന് അവരുടെ ദുഃഖത്തിൽ പങ്കുകൊള്ളുവാൻ ദൈവം ഒരു സമയം നമുക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. ഞാൻ ഓർക്കുകയായിരുന്നു വിളിക്കുന്ന സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവഭക്തിയിലെ എല്ലാ ആരാധനയിലും സംബന്ധിക്കുവാൻ നേപ്രാൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഈ കർത്തദാസി ശീലാമിക്ക് സഹായിച്ചു ദൈവം. സ്തോത്രം. അവർ കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുന്ന സമയങ്ങളെല്ലാം ഞാൻ ഓർക്കുന്നു. സ്തോത്രം. എൻ്റെ വെക്കേഷനോട് ബന്ധത്തിൽ വരുമ്പോൾ സ്തോത്രം ആദ്യമായി കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ ഈ സഹോദരിയോട് ഇടപെടുവാനിടയായി തീർന്നിട്ടുണ്ട്. സ്തോത്രം. എങ്കിലെ ഇവിടെ പറഞ്ഞ ബഹുമാന്യ വൈദികൻ ഓർപ്പിച്ചതുപോലെ എപ്പോഴും മുഖത്ത് നല്ലൊരു ചെവിയോടുകൂടെ മാത്രമേ ദൈവമക്കളെ സ്വീകരിക്കാറുള്ളൂ. സ്തോത്രം. വൈദിക ശേഷൻ ഓർപ്പിച്ചതുപോലെ ഈ ഭവനത്തിൻ്റെ ഒരു വിളക്കായിരുന്നു പ്രിയ കത്തദാസി. സ്തോത്രം. നമുക്കറിയാം ഒരു ഭവനത്തിൽ നാം കയറി ചെല്ലുമ്പോൾ സ്തോത്രം പിതാവിനേക്കാൾ ഒരുപക്ഷെ പിതാവ് അവിടെ കാണത്തില്ലെങ്കിലും തിരക്കാണെങ്കിലും അവിടെയുള്ള ആ വാത്സല്യ മാതാവ് ദൈവഭക്തരായ മാതാക്കള് ദൈവജനങ്ങളെയും ദൈവദാസന്മാരെയും സ്വീകരിക്കുന്നത് നമുക്കറിയാം. സ്തോത്രം. ഈ ദൈവദാസിയെ ഞാനിപ്പോൾ ഈ ഭവനത്തിൽ വരുമ്പോഴും സ്തോത്രം വിശുദ്ധ സഭായോഗത്തിന് ശേഷം കാണുമ്പോഴും സ്തോത്രം ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം സ്തോത്രം രോഗബാധിതയായിരിക്കുമ്പോഴും എല്ലാ കൂട്ടായ്മയ്ക്കും കടന്നു വരുന്ന സ്തോത്രം ഈ ചില ആഴ്ചകളായിട്ട് മാത്രമേ കടന്നു വരാൻ കഴിയാതെ ഈ ഭവനത്തിൽ കിടക്കുകയായിരുന്നല്ലോ. സ്തോത്രം. വിശുദ്ധ സഭായോഗം കഴിയുമ്പോൾ സ്തോത്രം വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ പറയും സ്തോത്രം പാസ്റ്ററെ എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ബലത്തോടെ ഇരിക്കുന്നു, ആരോഗ്യത്തോടെ ഇരിക്കുന്നു. സ്തോത്രം. ഭവനത്തിൽ വരുമ്പോഴും അങ്ങനെയുള്ള വാക്കുകളാണ് കാണാറുള്ളത്. സ്തോത്രം. ദൈവസഭ ഒരുപക്ഷെ സുവിശേഷി വനത്തിൽ അഥവാ ക്രിസ്തീയ ആത്മീയ ഗോളത്തിൽ സംഗീത ശുശ്രൂഷയിലൊക്കെ ഒരുപോലെ ഒരുമിച്ച് സഹകരിക്കുവാനും എല്ലാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇടയായിട്ടുണ്ട്. സ്തോത്രം. ആ പ്രിയപ്പെട്ട എന്നെ ഓർത്തും കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നമുക്കറിയാം സ്തോത്രം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ സ്തോത്രം മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്. സ്തോത്രം. കാരണം തിരികെ മണ്ണിലേക്ക് തന്നെ ചേർക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ പ്രകാരമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്തോത്രം. ആമീൻ. സ്തോത്രം. അങ്ങനെ മനുഷ്യനോട് പറയുകയാണ് സ്തോത്രം, മനുഷ്യ നിന്റെ ആയുസ് 70 ഉള്ളൂ. സ്തോത്രം. ഏറെയായാൽ അത് 80. ആമീൻ. അതിനപ്പുറത്തോട്ട് പോയാൽ കഷ്ടവും പ്രയാസവും ദുഃഖവുമൊക്കെയാണ്. സ്തോത്രം. അപ്പോൾ 70 വരെ ജീവിക്കുവാൻ ദൈവം നമുക്ക് നിയമം വെച്ചിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ 70 മുമ്പ് നാം കർത്തസന്നിയിൽ ചേർക്കപ്പെട്ടാൽ നാം ചിന്തിച്ചു കൊള്ളണം. സ്തോത്രം. ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു അത്. ആമേൻ. ഹാലേ. ഈ 70 മുമ്പ് നമ്മെ ദൈവസന്നിയിൽ ചേർക്കുക എന്നുള്ളത്. ഈ വാത്സല്യ കർത്തദാസി 58 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. ആമേൻ. അതോടൊപ്പം തന്നെ അല്പം വേദനകൾ ഒടുവിലായി കൊടുത്ത് സ്തോത്രം. ആമേൻ. വേദനയില്ലാത്ത നാട്ടിലേക്ക് ഹാലേ ഇന്നലെ രാവിലെ ചേർക്കപ്പെട്ടു. സ്തോത്രം. ആമേൻ. ഹാലേ. സ്തോത്രം. ദൈവം എല്ലാത്തിനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സന്തോഷവേളയിലും സന്താപവേളയിലും നമുക്ക് ദൈവത്തെ ിക്കുവാൻ മാത്രമേ കഴിയത്തുള്ളൂ. ഇവിടെ ഇന്ന് വെയിൽക്കാലം സ്തോത്രം. ആമേൻ. ദുഃഖിതരാണ്. സ്തോത്രം. എങ്കിലും പൗരസഭസം പറയാണ് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. സ്തോത്രം. അപ്പൊ ദുഃഖിക്കുവാൻ കഴിയും. ദുഃഖിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് നമ്മെ ദുഃഖത്തിലാഴ്ത്തുന്നതാണ്. സ്തോത്രം. എന്നാൽ പ്രത്യാശയില്ലാത്തവരെ പോലെ അലമുറയിട്ട് കരയുവാൻ ആമേൻ ദൈവം നമ്മെ ആമേൻ അനുവദിക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദാനിയേലിനോട് ദൈവം പറയുന്നു, ദാനിയേലേ നീ പൊയ്ക്കൊള്ളുക. ആമേൻ. കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. സ്തോത്രം. ഈ കത്തദാസിയെ നമുക്കറിയാം. സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാഥത്തോളം പ്രധാന ദൂതന്റെ ശബ്ദത്തോളം ദൈവത്തിന്റെ കാഹളത്തോളം കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ആദ്യം ഹാലലിയ ഉയർത്തെഴുന്നേക്കുന്ന കൂട്ടത്തിൽ ആമേ വാത്സല്യ കത്തദാസിയും എഴുന്നേക്കും, തന്റെ ഓഹരി പ്രാപിപ്പാനായിട്ട് എഴുന്നേറ്റ് വരും. സ്തോത്രം. ഈ ഒരു പ്രത്യാശയാൽ ആമേൻ ഹാലലിയ നമ്മുടെ ഉള്ളം നിറയട്ടെ. ഈ വാത്സല്യ ഭവനത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ആമേൻ ഈ കുടുംബത്തിനുണ്ടായ ഈ ഈ പോരായ്മ ഹാലലിയ ഈ വിടവ് ദൈവം
നികത്തി അവരെ സമൃദ്ധിയിലേക്ക് സമാധാനത്തോടെ പ്രത്യാശയോടെ നടത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാലലിയ ആമീൻ. ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് ശുംഗത്തിലെ രാഴ്ചാനോട് വന്നിട്ടുണ്ട്. രാഴ്ചാൻ ഇപ്പോൾ പ്രാർത്ഥിക്കും. അതിനെ തുടർന്ന് പഞ്ചായത്ത് ജനപ്രതിനിധി സൂസമ്മ പൗലോസ് പ്രിയ മാഡം വന്നിട്ടുണ്ട്. അല്പ വാക്കുകൾ അനുശോചനമായിട്ട് അറിയിക്കും. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തോത്രം. ഈ വാത്സല്യ ഭവനത്തിലെ ഈ പ്രഭാതത്തിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായ സ്തോത്രം കർത്താവേ. ഈ പ്രിയ മാതാവിൻ്റെ ദുഃഖത്തിൽ പ്രയാസത്തിൽ അനുഭവപ്പെട്ടിരിക്കുന്ന പ്രിയ മക്കൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനും നല്ല ചെയ്ത ഒരു നല്ല ദൈവം ജീവിക്കുന്ന ദൈവമാകുന്നു. തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമായ ദൈവമാകും. അനാദിയായും ശാശ്വതമായ കർത്താവേ, നീ എത്ര കരുണയുള്ള ദൈവമാകുന്നു. പുല്ലിന് തുല്യമായ ഞങ്ങളുടെ ഈ ജീവിതം ക്ഷണികതയാണെന്നല്ലോ. ക്ഷണികതയെക്കുറിച്ച് ഓരോ ദിവസവും മനസ്സിലാക്കുവാൻ ഒരടി മുൻപോട്ട് വെക്കണമെങ്കിൽ കർത്താവേ, അവിടുത്തെ കൃപയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളല്ലോ കർത്താവേ. രോഗം ദുഃഖം പ്രയാസങ്ങൾ നിറഞ്ഞ ലോകത്തിൽ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കർത്താവേ നീ ഞങ്ങളെ പരിപാലിച്ച് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രിയ മക്കൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഒരു ഭാഗത്ത് സങ്കടമെന്ന് തോന്നുമ്പോൾ മറുഭാഗത്ത് സങ്കടമാണല്ലോ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ശക്തീകരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. കർത്താവേ നീ ഞങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കിയിരിക്കുന്നല്ലോ. അത് ഞങ്ങൾ തള്ളിക്കളയുന്നവരായി ഈ ലോകത്തിൽ ജീവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കരസ്ഥമാക്കുവാൻ അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവരായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മരണം ഞങ്ങൾക്ക് ലാഭമാകുന്നുവെന്ന് ഓർപ്പിച്ച പൗലോസിൻ്റെ ധന്യമായ ജീവിതം എത്ര വലിയതാകുന്നു. ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നവരായിട്ട് തീരുവാൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നത് അത്യുത്തമമാകുന്നുവല്ലോ. വിട്ടുപിരിയൽ ഈ ലോകത്തിലുണ്ട്. വിട്ടുപിരിഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിലേക്കാണല്ലോ ഈ മകൾ ചെന്ന് ചേർന്നിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കരയേറ്റി നിന്നു. ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പ്രത്യാശയുടെ കവാടത്തിലേക്ക് എത്തിയിരിക്കുന്നതിനായ സ്തോത്രം. ഇവിടെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർക്കായി മറ്റ് സഹപ്രവർത്തകരെ എല്ലാവരെയും ഒത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിനായി പ്രിയ മക്കൾക്കായിട്ട് എല്ലാം പ്രാർത്ഥിക്കുന്നുള്ള ശുശ്രൂഷകൾ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ കർത്താവേ. ദൈവകൃപയിൽ ബലപ്പെടുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ അവിടുന്ന് സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട ഷീലയുടെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ അവസാനം ഇന്നലെ കൊണ്ട് അവസാനിപ്പിച്ചു. എന്നാൽ നിത്യമായ ഒരു ജീവിതം തൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിലുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു. ഷീലയെക്കുറിച്ച് പറയുമ്പോൾ, കുറേ വർഷങ്ങളായി ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ്, ഇന്നും ഇന്നലെയുള്ള ബന്ധങ്ങളല്ല. ഏത് സമയത്തും പുഞ്ചിരിയോട് മാത്രം. എന്ത് കഷ്ടമുണ്ടെങ്കിലും എന്ത് ഭാരമുണ്ടെങ്കിലും സാരമില്ല മാമയെ, എല്ലാം ദൈവം നടത്തിക്കൊള്ളും എന്നൊരു വാക്ക് ഷീലയുടെ വായിൽ നിന്ന് വരുമായിരുന്നു. എനിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പേ ഷീലയെ വന്നൊന്ന് കാണുവാനായിട്ട് സാധിച്ചു. അപ്പോഴും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ തിരിച്ച് വന്ന സമയമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, സാരമില്ല മാമയെ, വേദന തരാതിരുന്നാൽ മതി, എല്ലാം ദൈവം തന്നതല്ലേ, ദൈവം അതിനുള്ള താങ്ങാനുള്ള കൃപ തരും എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര പ്രത്യാശയോടാണ് ഷീല ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഞാൻ അടുത്ത ദിവസങ്ങൾ വന്ന് കാണുമ്പോൾ നിശ്ചലമായി കിടക്കുന്നു, ഒരു ചെറിയ ശ്വാസം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം തന്നു. പ്രിയ, ഭവനത്തിൻ്റെ ഈ ദേഹത്തിൻ്റെ വേർപാട് വിടവ് നികത്തുവാൻ നമ്മൾക്കാർക്ക് സാധ്യമല്ല. പ്രിയ, അച്ഛനും കുഞ്ഞും, കുഞ്ഞുങ്ങൾ രണ്ടുപേരും, അവരുടെ കുടുംബങ്ങളും, അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടെ സഹോദരങ്ങൾ ആത്മാർത്ഥതയോടെ പ്രിയപ്പെട്ട ഷീലയെ ശുശ്രൂഷിക്കുവാനൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിയ, ഷീലയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും, ഷീലയുടെ വേർപാടിലെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ദൈവം നമ്പരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ അനുശോചന വാക്കുകൾ നിർത്തുന്നു.
എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകമായ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു മാം, താങ്ക് യു മാം. തുടർന്ന് പ്രിയ ശീലമാമയുടെ ഏറ്റവും മൂത്ത ബ്രദർ പ്രിയ ലാലച്ചായൻ സ്വർഗീയ വിരുന്ന് ചർച്ചിൻ്റെ കറുകച്ചാലുള്ള ചർച്ചിൻ്റെ പാസ്റ്റർ കൂടെയാണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പ്രിയ ലാലച്ചായൻ ഒരു പാട്ടിൻ്റെ അടികൾ പാടും. അതിനെ തുടർന്ന് അല്പവാക്കുകൾ സംസാരിക്കുന്നതായിരിക്കും. അതിനായിട്ട് ലാലച്ചായനെ ക്ഷണിക്കുന്നു. യേശുവിൻ മുഖം ഞാൻ കാണും, ആലമേറ്റം ആസന്നമേ. യേശുവിൻ മുഖം ഞാൻ കാണും, ആലമേറ്റം ആസന്നമേ. അതനാശേ അതനാനന്ദമേ, അത് പ്രത്യാശേ അതനാശേ അതനാനന്ദമേ, അത് പ്രത്യാശേ പ്രഭാതമേ. ആനന്ദദായകനം ഇന്ദ്രിയനെ കണ്ടിടുമ്പോൾ വെള്ളു നീരില്ല നീങ്ങിടുമേ. ആനന്ദദായകനം ിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരുമേ. എൻ്റെ അല്ലാകയകം നീടും, എനിക്കാനന്ദമേ യുഗായുഗം. എൻ്റെ അല്ലാകയകം നീടും, എനിക്കാനന്ദമേ യുഗായുഗം. തേജസ്സിലേശ്വരമുഖം ഞാൻ കാണും, ആലമേറ്റം ആസന്നമേ. തേജസ്സിലേശ്വരമുഖം ഞാൻ കാണും, ആലമേറ്റം ആസന്നമേ. അതനാശേ അതനാനന്ദമേ, അത് പ്രത്യാശയും അതനാശേ അതനാനന്ദമേ, അത് പ്രത്യാശയും പ്രഭാതമേ. വാഗ്ദത്ത നാട്ടിലെ ശാശ്വതമ വീട്ടിലെ സേവക ദൈവദൂതരല്ലോ. വാഗ്ദത്ത നാട്ടിലെ ശാശ്വതമാീട്ടിലെ സേവക ദൈവദൂതരല്ലോ. കർത്തൻ പൊന്മുഖം ഞാൻ കണ്ടിടും, ശുദ്ധരോടൊന്ന ഞാൻ സ്തുതിച്ചിടും. കർത്തൻ പൊന്മുഖം ഞാൻ കണ്ടിടും, ശുദ്ധരോടൊന്ന ഞാൻ സ്തുതിച്ചിടും. തേജസ്സിലേശുവിൻ മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതനാശേ അതനാനന്ദമേ, അത് പ്രത്യാശി അതനാശേ അതനാനന്ദമേ, അതിനാശ പ്രഭാതമേ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെട്ടെ. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുക. പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുക. പിതാവിന്റെ സ്നേഹം എന്തായിരുന്നു? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടപ്പോൾ പിതാവാൻ ദൈവത്തിനും മനസ്സലിവ് തോന്നി സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് എനിക്കും നിങ്ങൾക്ക് വേണ്ടി അയച്ചതെന്ന്. എൻ്റെ യേശു കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നു ആ വ്യക്തി ദൈവ മകനും മകളുമായി തീർന്നു. എൻ്റെ പ്രിയ സഹോദരി ശിലായിക്ക് ഹല്ലേലൂയ ദൈവ മകളാകാനുള്ള ഭാഗ്യം കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ, കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഏഴു മക്കളിൽ ഹല്ലേലൂയ മൂത്തതാണ് ഞാൻ. എൻ്റെ നാലാമത്തെ സഹോദരി ഹല്ലേലൂയ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മാറ്റപ്പെട്ട കാലയിൽ ദുഃഖം ഞങ്ങൾക്കുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയുണ്ട് ആ മകളും ഞാനും ഹല്ലേലൂയ എൻ്റെ കർത്താവിൻ്റെ കൂടെയാണല്ലോ. ഹല്ലേലൂയ പ്രത്യാശയുടെ തീരത്തെ കൈമാൾ കടന്നു പോകാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് സഹായിച്ചല്ലോ. ഹല്ലേലൂയ, ആ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ ഈ ഫ്ലെക്സൊക്കെ കാണുകയായിരുന്നു. ഞങ്ങൾ ഷീല എന്നാണ് പേരിട്ട്, ഷീല എന്നാണ് പേരിട്ട്. പക്ഷെ ഇവിടെ എല്ലാം ഷീലാമ്മ ഷീലാമ്മ എന്നാണ് കണ്ടത്. എങ്ങനെയാണ് ഷീലാമ്മ ആയത്? ശിമോനെ പത്രോസാക്കിയതുപോലെ. ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ വെളിപ്പാട് കിട്ടിയ വ്യക്തിയുടെ പേരിനെ കർത്താവ് മാറ്റും. അങ്ങനെയാണ് എൻ്റെ ഹല്ല സഹോദരി ആ യേശുവിനെ അറിഞ്ഞപ്പോൾ ആ ക്രിസ്തുവിന്റെ വെളിപ്പാട് കിട്ടുമ്പോൾ ശീല ശീലാമ്മയായി മാറി. അമ്മ എന്ന് പറയുന്നത് വെറുതെ അല്ല. ഹല്ല തെസ്സലോനിക്കേ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വചനമുണ്ട്, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ശീലാമ്മയായത്. ഇവളൊരു അമ്മയായിരുന്നു, ഇവള് ആർദ്രതയുള്ളവരായിരുന്നു. അറ്റുവാൻ യേശുവിന്റെ സ്നേഹം മറ്റുള്ളവർ കൊടുക്കാൻ തക്കുള്ള എൻ്റെ കർത്താവിന്റെ കൃപ ഈ സഹോദരനാൽ പകർന്നു. ഞാൻ ഷീല എന്നാ വിളിച്ച് ഇന്ന് പാസ്റ്റർ, ഞാൻ എൻ്റെ ഷീലാമ്മയാണ്, എൻ്റെ അമ്മയായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. ഈ ദേശത്തിന് മുഴുവൻ ഈ മകളൊരു അമ്മ തന്നെ ആയിരുന്നു. ഹല്ലേലൂയ. അല്ല ആരോഗ്യാവസ്ഥയിലായിരിക്കുന്ന സമയത്തല്ല ഞാനിവിടെ വരുമായിരുന്നു. ഒരിക്കൽ പോലും നിരാശയുടെ ഒരു മുഖം ഞാൻ കണ്ടിട്ടില്ല, ഒരു നെഗറ്റീവ് വാക്ക് പറഞ്ഞിട്ടില്ല. വരുന്നവരെങ്ങനെ ആശ്വസിപ്പിക്കണം എന്നുള്ള ഭാരത്തിൽ കടന്നു വരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത കർത്താവിൻ്റെ ദാസത്വത്തെ കർത്താവ് മഹത്വപ്പെടുത്തുകയാണ്. അവസാന നിമിഷം വരെ സന്തോഷത്തോടെ കൂടെ തന്നെയാണ് ഹല്ലേലൂയ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ട് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഹല്ലേലൂയ എനിക്ക് മരിക്കാൻ ഭയമില്ല, എനിക്ക് മരിക്കാൻ ഭയമില്ല. കാര്യം എന്താ പറയുക, എൻ്റെ ഈ ശരീരം ഈ ലോകത്തെ സഞ്ചരിക്കാൻ ഒരു വാഹനമാണ്, ഇതല്ല ഞാൻ. എൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യരുണ്ട്, അകത്തെ മനുഷ്യരുണ്ട്, എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാനത് ചേരും. ഞാൻ എൻ്റെ സഹോദരൻ കർത്താവിൻ്റെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ ഹാലിലെ മാതാവിനും പിതാവിനും ജനിച്ച രക്തം ഞങ്ങൾ ഏഴുപേരാണ്. എൻ്റെ നേരെ ഒരു അനിയൻ ഹല്ല കഴിഞ്ഞ ആളുകൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയി. ഈ ലോകത്ത് മാറ്റപ്പെട്ടു. ആ സഹോദരനും ക്രിസ്തുവിനെ അറിഞ്ഞ ഹല്ലൊരു വ്യക്തിയായിരുന്നു. ഹല്ലലി ഞങ്ങളിപ്പോൾ അഞ്ചു പേരാണ്. എല്ലാവരും കർത്താവിനെ അറിഞ്ഞവർ തന്നെയാണ്. ഞാൻ പറയട്ടെ, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരുവൻ ക്രിസ്തുവിനായ പുണ്യസൃഷ്ടി പഴയത് കഴിഞ്ഞുപോയി. ഞങ്ങൾ ഹല്ലലി തകർന്നവരായിരുന്നു. ആ തകർന്നിടത്ത് ഈ ദേശത്ത് നിന്നുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെ ജീവിക്കുന്നു പറയാൻ തക്കണ്ടോ? കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നതാൽ അങ്ങനെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ അപ്പനമ്മയ്ക്ക് ഹല്ലേലൂയ. ആ രക്തത്തിൽ പേർന്ന മക്കളാണ് ഞങ്ങൾ. പക്ഷെ എൻ്റെ അപ്പനമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ രക്തം വന്ന് ഇവിടെ ചങ്ങ അവസാനിക്കുക. എന്നാലും ഒരിക്കലും ഹല്ലൽ അവസാനിക്കാത്ത ഹല്ലേലൂയ ഒരു പിതാവ് ഞങ്ങൾക്കുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് ക്രിസ്തുവിൻ്റെ മകനും മകളുമാക്കിയാൽ ആക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കാൺമി നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുകയാണ്. അല്ലെ, എനിക്ക് ശരിയായ ഓർത്തെനിക്ക് ഹല്ലേ ഹൃദയത്തിൽ സന്തോഷമുണ്ട്. താൽക്കാലികമായി ദുഃഖമുണ്ടെങ്കിലും ആ പ്രത്യാശയുടെ തീരത്തെത്തി കഴിഞ്ഞു. റോമർക്ക് പതിനൊന്നാം 36-ാമത്തെ വചനമെങ്കിലും പറയുന്നു, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ. സകലവും യേശു ക്രിസ്തുവിൽ നിന്ന്, സകല യേശുവിനെ യേശു ക്രിസ്തുവിലാണ് നടക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം യേശു ക്രിസ്തുവിലേക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ സഹോദരനല്ലേ യേശു ക്രിസ്തുവിൽ ജനിച്ച്, യേശു ക്രിസ്തുവിൽ ജീവിച്ച്, യേശു ക്രിസ്തുവിലേക്ക് തന്നെ മടങ്ങിപ്പോയിരിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ വരവിൽ ഈ മകളെ ഞങ്ങൾ കാണും, ആ പ്രത്യാശത്തെ ഞങ്ങൾ കാണും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കർത്താവേ ദുഃഖത്തിലായിരിക്കുക, പ്രിയപ്പെട്ടവരോർത്ത് ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുകയാണ്. അങ്ങനെ സാല പുതിയ കവി ദിവസമാർത്ഥവരെ നിറയ്ക്കണമേ. ഹല്ലേലി ആശ്വാസം കൊടുക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെ കേട്ട് അനുഗ്രഹം സഹായിക്കണം. കർത്താവിൻ്റെ ദാസനെ ഹല്ലേലിയ ഹബിച്ച് പാസ്വേർഡ് ഞാൻ കർത്താവിന് മഹത്വപ്പെടുത്തി. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. 11 ദിവസം ഹല്ലേലി തീരെ ഹല്ലേലി അവസരമില്ലായിരുന്നു.
ഹൽക്കോമ്പാലേക്ക് പോയതായി. ഈ 15 ദിവസം ഈ ദേവദാസിന് ഇവിടെ വരുമായിരുന്നു. ദേവദാസ് ചർച്ചിലുള്ള എല്ലാ മെമ്പേഴ്സോടും വരുമായിരുന്നു. അവരെല്ലാം ഈ കുടുംബത്തോട് കാണിച്ച സ്നേഹം തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു. പാസ്റ്റർ ഞാൻ പറയട്ടെ, എന്തൊരു കൂട്ടായ്മയാ ഈ ആ സഹോൻ പാസ്റ്ററും ആ ദേവദാസന്മാരും എല്ലാം അവിടെ കാണിച്ചത്. ഈ ക്രിസ്തുവിലുള്ള കൂട്ടായ്മ, കർത്താവിൻ്റെ സ്നേഹം നിങ്ങളെല്ലാവരും ഈ കുടുംബത്തിൽ കാണിച്ചല്ലോ. നന്ദി കർത്താവേ, എല്ലാത്തിനും സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹമാണ്, നന്മളായി നടക്കണം. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവ് ദാസൻ പ്രിയ ലാലച്ചായൻ്റെ പ്രത്യാശയുടെ ധൈര്യത്തിൻ്റെ വാക്കുകൾ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇളയപ്പങ്ങളാണ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്, എന്നാൽ ഇത്രമാത്രം ധൈര്യത്തോടെ പ്രത്യാശയോടെ തങ്ങളുടെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിന്ന് തിരിക്കുന്ന വലിയൊരു പ്രത്യാശ, ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങൾക്ക് അവിടെ ചെന്ന് കാണാം എന്നുള്ള ഒരു വലിയ പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. അനേക കർത്തൃദാസന്മാർ ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാനായിട്ട് കർത്തൃദാസിയെ ഒരു നോക്ക് കാണുവാനായിട്ട് ഇവിടേക്ക് വരുന്നുണ്ട്. ദയവായിട്ട് കർത്തൃദാസന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന ഈ സീറ്റിലേക്ക് കർത്തൃദാസന്മാർ ഇരിക്കണം. കാണുവാനായിട്ട് വരുന്ന പ്രിയപ്പെട്ടവർ കണ്ടതിന് ശേഷം കർത്തൃദാസന്മാർ ഇരിക്കുന്നതിന് മുമ്പിൽ അടഞ്ഞു നിൽക്കരുത്. ദയവായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി പെട്ടെന്ന് കണ്ടതിന് ശേഷം ഒതുങ്ങി നിൽക്കണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പ്രിയ ഷാജി ബേബി പാസ്റ്റർ ആമീൻ ഒരു മിനിറ്റ് എടുക്കുന്നതായിരിക്കും. അതിനെ തുടർന്ന് പാസ്റ്റർ ബാബു തിരുവല്ല കർത്തൃദാസൻ അല്പം മിനിറ്റുകൾ ആമീൻ ആശ്വാസത്തിൻ്റെ വാക്കുകൾ അറിയിക്കും. അതിനെ തുടർന്ന് നിരണം ടാബർനാക്കിൽ സഭയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ അല്പം മിനിറ്റുകൾ എടുക്കുന്നതായിരിക്കും. അധിക സമയം നമുക്ക് ശുശ്രൂഷിപ്പാനായിട്ട് എടുക്കാനായിട്ട് അവകാശമില്ല. ദയവായിട്ട് കർത്തൃദാസന്മാർ എല്ലാവരും സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. മിനിറ്റുകൾ മാത്രമേ എടുക്കാവൂ എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ വിട്ട് നിത്യവിശ്രാമത്തിലേക്ക് കടന്നുപോയതായ കർത്താവിൻ്റെ ദാസിയുടെ ഭൗതിക ശരീരത്തിന് മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ നമുക്കെല്ലാം വളരെ ദുഃഖമുണ്ടെങ്കിലും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്ത വചനത്തിൽ ആശ്രയിച്ച് വളരെ പ്രത്യാശയോടുകൂടിയും ധൈര്യത്തോടുകൂടി ആയിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ചുമചാനുമായിട്ട് ദീർഘവർഷങ്ങളായിട്ടുള്ള അഭേദ്യമായിരിക്കുന്ന ഒരു ബന്ധം, സ്നേഹം, സഹകരണമുണ്ട്. എന്നാൽ പ്രിയ ആൻ്റി സുഖമില്ലാതിരുന്നപ്പോൾ വന്ന് കാണാനായിട്ട് കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസമാണ് വിവരം അറിഞ്ഞത്. അങ്ങനെ ആശുപത്രി കടന്നു പോകാനായിട്ട് ചെന്നപ്പോൾ അവിടെ കാണാനായിട്ട് കഴിഞ്ഞില്ല. തിരിച്ചു പോരേണ്ടി വന്നു മറ്റ് അത്യാവശ്യ കാരണങ്ങളാൽ, മറ്റ് സ്തോത്രം കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ പേപ്പർ നോക്കിയപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ഇനി മരണമില്ല എന്ന വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അന്ന് വരെയും മരണം എന്നുള്ളത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആ ക്രിസ്തുവിനെ ഉയർപ്പിച്ചതായ ആ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നിശ്ചയമായും കർത്താവ് വരുമ്പോൾ ഈ ഭൗതിക ശരീരം ഉയർത്ത് രൂപാന്തരപ്പെട്ട് നിത്യമായ കർത്താവിനോടുകൂടെ വാഴും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആയതിനാൽ നമുക്ക് വളരെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ പ്രിയ ആൻ്റിയെ യാത്രയാക്കുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രിയ ചുഞ്ചാനെയും പ്രിയ മക്കളെയും ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന കാരിക്കുഴി ശാലം ഗോസ്ബൽ ചർച്ചിൻ്റെയും ദുഃഖവും പ്രത്യാശയും ഈ തരണത്തിൽ അറിയിക്കുന്നു. സമയം അനുവദിച്ചു തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്ന ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. പ്രിയ ബാബു പാസ്റ്റർ പ്രത്യാശയുടെ വാക്കുകൾ അറിയിക്കുന്നതിന് മുമ്പ് ഈ ദേശത്തിൻ്റെ ജനപ്രതിയായിരിക്കുന്ന പ്രിയ സാമീപ്പൻ സാർ ഇവിടെ വന്നിട്ടുണ്ട് എന്നറിയുവാനായിട്ട് കഴിഞ്ഞു. പ്രിയ സാർ വേഗത്തിൽ വന്നാട്ടെ. സാമീപ്പൻ സാർ മുൻപോട്ട് വന്നാട്ടെ. എത്രയും ശ്രേഷ്ഠ ദൈവദാസന്മാരെ,
പ്രിയശീലയുടെ വേർപാടിൽ വേദനിക്കുന്ന അച്ഛൻ കുഞ്ഞ മക്കള് ബന്ധുമിത്രാദികളെ സഹോദരി സഹോദരന്മാരെ, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വേർപാട് എല്ലാ അവസരങ്ങളിലും വേദനാജനകമാണ്. എന്നാൽ തൻ്റെ ഭർത്താവിന് ഭാര്യയുടെ വേർപാട്, മക്കൾക്ക് തൻ്റെ മാതാവിൻ്റെ വേർപാട് വളരെയധികം വേദനയുളവാക്കുന്നതാണ്. സർവശക്തനായ ദൈവം തമ്പുരാൻ നിങ്ങളുടെ വേദന അകറ്റട്ടെ, നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയ പാസ്റ്റർമാരോട് ഓർപ്പിച്ചതുപോലെ കുടുംബവുമായി പ്രത്യേകിച്ച് ഒരു സഹോദര തുല്യം ഉള്ള ഒരു ബന്ധം അനേക വർഷങ്ങളായി തലമുറയായി ഞങ്ങൾക്ക് ഈ കുടുംബവുമായിട്ടുണ്ട്. പ്രത്യക്ഷീലയെ സംബന്ധിച്ച് ഒരു സ്വന്തം സഹോദരനെ കരുതുന്നതിലുപരിയായി എന്നെ കരുതുകയും ഈ പ്രദേശങ്ങളിലെ ജനപ്രതി എന്നതിലുപരിയായി പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ എൻ്റെ നന്മയിൽ സന്തോഷിക്കുകയും എനിക്കാവശ്യമായ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ പിന്തുണ നൽകുകയും ചെയ്ത ഒരു വ്യക്തിയാണ് വേർപിരിഞ്ഞ പ്രിയ ഷീല. ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്ന ഒരു ഷീലയെ സംബന്ധിച്ച് ശരീരത്തിൻ്റെ അസ്വസ്ഥയായി കിടക്കുന്ന സമയത്തൊക്കെ വരുമ്പോഴും ജീവിതത്തിൽ ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ദേശത്തിനും സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ മാതൃക കാട്ടി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു പ്രത്യാശയോടുകൂടി അവസാനം വരെ ഒരു നിരാശയുടെ വാക്ക് ഒരിക്കൽ പോലും ഷീലയുടെ വാക്കിൽ വായിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കടന്നു വരുമ്പോൾ ഈ ആദ്യമായി ഈ അസുഖം ഉണ്ടാകുന്നു ഉണ്ടായ അവസരത്തിൽ പോലും പ്രിയ അച്ഛൻ കുഞ്ഞുമായി കാണുമ്പോൾ ഞാൻ ഓർക്കുന്നു അന്ന് പോലും ധൈര്യത്തോടുകൂടി അച്ഛ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ പുറത്ത് വീട്ടിൽ പോയി എൻ്റെ വീട്ടിനോട് വൈഫിനോട് പറഞ്ഞപ്പോഴും പറഞ്ഞു പിന്നെ ക്യാൻസറാണ് എന്നറിഞ്ഞിട്ട് പോലും ഒരു നിരാശയുടെ അനുഭവമില്ലാതെ ദൈവമെല്ലാം എൻ്റെ പിന്നെ എല്ലാ ഏത് രോഗങ്ങളും അറിയുന്ന എൻ്റെ ദൈവം ജീവിക്കുന്നു എന്നൊന്നും എനിക്കൊരു പ്രശ്നമില്ല, അതെല്ലാം പരിഹരിക്കപ്പെടും, ദൈവഹിതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ അവസരം ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായും ദൈവം അനുഗ്രഹിച്ച് നൽകിയ ആയുസ്, കഴിവ്, പ്രാഗൽഭ്യം, തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദർശനമുള്ള മാതൃകയുള്ള ക്രിസ്തീയ ജീവിതത്തിനുടമയായി കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ മാതൃക കാട്ടി ജീവിക്കാൻ പ്രിയ ഷീലയ്ക്ക് കഴിഞ്ഞു. പ്രിയ മക്കളോട് എനിക്കൊരു കാര്യം മാത്രമേ നിങ്ങളോട് ഓർപ്പിക്കാനുള്ളൂ, നിങ്ങളുടെ മാതാവ് നിങ്ങളെ വളർത്തി, നിങ്ങളെ വലുതാക്കി, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരും നന്മ നിറഞ്ഞവരുമായി തീരുവാനിടയായത് മാതാപിതാക്കന്മാരുടെ, പ്രത്യേകിച്ച് അമ്മയുടെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിനിടയായി. നിങ്ങളുടെ മാതാവിനെയും നിങ്ങളോടൊപ്പമില്ല, നിങ്ങളുടെ മാതാവിനെ തിരിച്ചു നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവമുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി എൻ്റെ മാതാവിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് മറ്റുള്ളവർ മുമ്പിൽ സാക്ഷീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി പ്രവർത്തിക്കുന്നത് വഴിയാണ് തിരിച്ച് മാതാവിനെ നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടവരും നന്മ നിറഞ്ഞവരുമായി പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ നിങ്ങളെ അതിനെ ബലപ്പെടുത്തട്ടെ, നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വാർഡിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റായി മത്സരിക്കുന്ന സമയത്തൊക്കെ ഒരു സ്വന്തം ആംഗ്ലേയ ഏത് നിലയിൽ കരുതിയിട്ടുണ്ട്. ആ നിലയിലുപരിയായി എന്നോട് ഇടപെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ഈ പലപ്പോഴും സുഖമില്ലാതെ കടന്നു വരുമ്പോഴും കടന്നു വരുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ മനസ്സിൽ എന്തെങ്കിലും പ്രയാസമായി ഇങ്ങനെ സുഖമില്ലോ ദൈവമെല്ലാം അറിയുന്നു എന്ന് പറയും. പ്രത്യാശയുടെ മാതൃകയുള്ള ഒരു ക്രിസ്തീയ പൈതലിൻ്റെ ദർശനം കാണുവാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായും എൻ്റെ വ്യക്തിപരമായ നിലയിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ക്രിസ്തീയ കാഴ്ചപ്പാടും പ്രകാരം നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ വീണ്ടും ഒരിക്കൽ നമുക്ക് കാണാം എന്നുള്ള പ്രത്യാശയാണ്. പ്രിയ മാതാവിനെ വീണ്ടും നിത്യതയിൽ കാണാം എന്ന പ്രത്യാശ ജീവിപ്പാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ ഓരോരുത്തരെയും അതിനെ ബലപ്പെടുത്തട്ടെ, നിങ്ങളുടെ വേദന അകറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെരിങ്ങര പ്രദേശത്തിൻ്റെ മേപ്ര നിവാസികളുടെ എൻ്റെ വ്യക്തിപരമായ നിലയിലുള്ള അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ ഷീലമ്മ സ്വന്തം സഹോദരനെ പോലെ കരുതിയ ഒരു വ്യക്തിയാണ് ഞാൻ. പല പ്രാവശ്യം ഭവനത്തിൽ വരുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന എൻ്റെ ഭവനത്തിലും കൂട്ടായ്മയിലൊക്കെ ഇടയ്ക്ക് കടന്നു വരുമായിരുന്നു. എന്നാൽ ശരീരത്തിൽ സുഖമില്ലാതെ കുറച്ച് നാളായിരുന്നല്ലോ. ഞാൻ വാക്കുകളൊന്നും അധികം ദീർഘിപ്പിക്കത്തില്ല, കാരണം ശ്രേഷ്ഠരായ ദൈവഭൃത്യന്മാർ നമ്മുടെ പിമ്പിലുണ്ട്. എല്ലാവർക്കും അവസരം ലഭിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നലെ രാവിലെ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് കണ്ടപ്പോഴാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത്. അത് ഷീലാമ്മയുടെ സഹോദരി റീനായുടെ മകൾ സൗദി അറേബ്യയിൽ നിന്നും മിസ് യു അമ്പാട്ടമ്മ എന്നും പറഞ്ഞൊരു മെസ്സേജ് ഫേസ്ബുക്കിലിട്ട് മെസ്സഞ്ചറിൽ. അപ്പോൾ ഉടൻ തന്നെ ഞാൻ സൗദിയിലേക്ക് മെസ്സേജ് കൊടുത്തു, എന്താണ് മോളെ വിവരം, അന്നേരമാണ് സൗദി എന്ന വിവരം അറിയുവാനിടയായി. തീർച്ചയായും ഒരു കിരീടം എസ്തേറിന് ഒരുക്കി വെച്ചതുപോലെ ഷീലാമ്മയ്ക്കും സ്വർഗത്തിൽ ഒരു കിരീടം ഒരുക്കിയിരിക്കുന്ന കുടുംബക്കായിട്ട് സ്തോത്രം. അത് പ്രാപിപ്പാൻ കടന്നുപോയി. നമുക്ക്
വേർപാട് ദുഃഖമാണ്. എങ്കിലും പ്രിയപ്പെട്ടവരെ, ദൈവം ആശ്വസിപ്പിക്കട്ടെ. തുറന്നു നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് മാനിക്കട്ടെ. പ്രകൃതി എത്രത്തോളം ദൈവം അനുഗ്രഹമാക്കി തന്നല്ലോ. യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ അഭിഷിക്തന്മാർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ സന്നിധിയിലെ പ്രിയം വെച്ച ശീലാമ്മ അങ്ങയുടെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി അടിയങ്ങളായിരിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ മാനിക്കണമേ കർത്താവേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് അനേക കർത്തൃദാസന്മാരെ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ കർത്തൃദാസി ശീലേമാമയുടെ യാത്രയപ്പിനോടനുബന്ധിച്ച് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കർത്തൃദാസന്മാരോട് ശീലേമാമ എങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞാൽ കർത്തൃദാസന്മാരെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു കർത്തൃദാസിയായിരുന്നു ശീലേമാമ. തുടർന്ന് നിരണം ടാബർനാക്കിൾ സഭയിലെ ശുശ്രൂഷകൻ അല്പം മിനിറ്റുകൾ എടുക്കുന്നതായിരിക്കും. അതിനെ തുടർന്ന് ചർച്ച് ഓഫ് ഗോഡ് മേപ്രാൾ സഭയുടെ ശുശ്രൂഷകൻ ബെന്നി പാസ്റ്റർ സമയം, ഐ മീൻ അല്പം മിനിറ്റുകൾ. ദയവായിട്ട് കർത്തൃദാസന്മാർ ക്ഷമിക്കണം, ഞാൻ അങ്ങനെ പറയുന്നതിൽ സമയത്തിൻ്റെ ഐ മീൻ ലഭ്യതക്കുറവുകൊണ്ടാണ്. ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രമേ എടുക്കാവൂ എന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അതിനെ തുടർന്ന് മൂന്നാമതായിട്ട് പാസ്റ്റർ ഷിജു കിഴക്കൻ മുത്തൂർ ദൈവസഭയുടെ ശുശ്രൂഷകനാണ് അദ്ദേഹവും. മൂന്നാമതായിട്ട് അല്പം മിനിറ്റുകൾ എടുക്കുന്നതായിരിക്കും. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില മാസങ്ങൾക്ക് മുമ്പ് ഈ ഭവനത്തിൽ വന്ന ശരീരത്തിൽ അസ്വസ്ഥയായി ഭാരപ്പെടുന്ന അമ്മാമയെ കാണുവാൻ ദൈവം ഞങ്ങൾക്ക് സാവകാശമൊരുക്കി. അന്നു മുതൽ കർത്താവിൻ്റെ ദാസി നിത്യതയിൽ ചേർക്കപ്പെടുന്നതുവരെയും കർത്താവിൻ്റെ ദാസിയുടെ സൗഖ്യത്തിനായി, വിടുതലിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശേഷാൽ ഈ ഭവനത്തിലെ ജോയിസി, ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന നിരണം ടാബർനാക്കിൾ സഭയിലെ അംഗമായിരുന്നു. ഈ സഭയിൽ ഇവിടെ വിവാഹിതയായതോടുകൂടെ ഇവിടെയാണല്ലോ ഇപ്പോൾ അംഗത്വമുള്ളത്. ആ സഭയിലുള്ള ജോയിസിയുടെ അമ്മ പൊന്നമാമയും പിതാവ് ജോണചാനും അവരുടെ സഹോദരൻ ജിത്തുവും സഹോദരി ലിറ്റിയും ഒക്കെ വളരെ ആത്മാർത്ഥമായി ഈ അമ്മാമയുടെ രോഗക്കിടക്കയിൽ മിക്കവാറും ഇവിടെ വരികയും ശുശ്രൂഷിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ നിലയിൽ ഞങ്ങൾക്ക് ഈ ഭവനത്തിലെ വാത്സല്യ അമ്മാമയുടെ വിവരങ്ങൾ ഓരോ ദിവസവും അറിയാൻ സാധിച്ചു. വളരെ അത്യാസന്ന നിലയിലായിരുന്ന സന്ദർഭങ്ങളിലൊക്കെ സഭയായി പ്രാർത്ഥിക്കുകയുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം മറിച്ചായിരുന്നു. കർത്താവിൻ്റെ ദാസിയെ നിത്യത്തിലേക്ക് വിളിച്ചു ചേർത്തുവല്ലോ. ദൈവത്തിൻ്റെ ആശ്വാസങ്ങൾ ദുഃഖഭാരത്തിലായിരിക്കുന്ന എല്ലാവരുടെ മേലും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളും എന്നെ കാണും, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അതെ, നമ്മളുടെ കൂടെ എന്നും ഉണ്ട് എന്ന് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം ദുഃഖഭാരത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വാത്സല്യ ശീലമാമ കാണിച്ച എല്ലാ നല്ല മാതൃകകളും പിന്തുടരുവാൻ പ്രിയപ്പെട്ടവർക്ക് ദൈവം ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചും എൻ്റെയും കുടുംബത്തിൻ്റെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഐ പി സി നിരണം ടാബർനാക്കിൾ ചർച്ചിൻ്റെയും എല്ലാ ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ എമ്പാട്ടി കുടുംബം ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളിലൊന്നാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ മേപ്രദേശത്ത് കടന്നു വന്നപ്പോൾ അധികം താമസിക്കാതെ ഞാൻ പരിചയപ്പെട്ട ഒരാളാണ് പ്രിയ ചുങ്കുഞ്ചാൻ. തൻ്റെ പല കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ മിക്കവാറും കാണുകയും അന്യോന്യം സംസാരിക്കുകയും ഭാരമുള്ള വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും ആ നിലയിലൊക്കെ വളരെ ആദരവോടെ കാണുന്ന ഒരു കുടുംബമാണ് ഈ വാത്സല്യ ഭവനം. പ്രിയ ശീലമാമയുടെ ശരീരത്തിൻ്റെ പ്രയാസങ്ങൾ അറിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രിയ ചുങ്കുഞ്ചാന് ഇങ്ങനൊരു ചെറിയ പ്രയാസമുണ്ട്,
പ്രത്യേകാൽ പ്രാർത്ഥിക്കണം എന്ന് പറയുവാനിടയായി തീർന്നു. അന്ന് മുതൽ ഞങ്ങളുടെ സഭയായുള്ള കൂട്ടായ്മകളിൽ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് സാവകാശം നൽകി. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഈ ദേശത്തെ സുവിശേഷീകരണത്തോട് ബന്ധത്തിൽ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഭവന സന്ദർശനത്തിന് പരസ്യയോഗത്തിനൊക്കെയായി വന്നപ്പോൾ ഞങ്ങൾ സഭയായിട്ട് ഈ ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ഞങ്ങളിവിടെ കടന്നു വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രയാസം തനിക്കുണ്ട് എന്ന് മനസ്സിലാകാത്ത നിലയിലുള്ള സഹകരണവും ഇടപെടലുമൊക്കെയാണ് ഈ ചില ആഴ്ചകൾക്ക് മുൻപ് വരെ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുവാനിടയായി തീർന്നത്. നിശ്ചയമായിട്ടും ആ പ്രതികരണങ്ങളിൽ പ്രവർത്തനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പ്രിയ ശീലാമാമയുടെ ജീവിതം ഒരു മണ്ടത്തരത്തിൻ്റെ ജീവിതമല്ലായിരുന്നു, ബുദ്ധിഹീനതയുടെ ജീവിതമല്ലായിരുന്നു, താനൊരു പ്രത്യാശയുടെ പുരിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഏറെ ആത്മവിശ്വാസം തന്നിലുണ്ടായിരുന്നു. ആ പ്രത്യാശയിൽ താൻ വളർന്നുകൊണ്ടിരുന്നു. തനിക്കൊരു യാഥാർത്ഥ്യം തിരിച്ചറിയാമായിരുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. കഷ്ടങ്ങളുള്ള, വേദനകളുള്ള, പ്രതിസന്ധികളുള്ള, നിരാശയുള്ള, രോഗമുള്ള ഈ ലോകത്തിൽ നിന്ന് എത്രയും വേഗം കടന്നു പോകാനുള്ള മാനസിക ഒരുക്കം അത് പുറത്ത് കാണിക്കാതെ ഈ കുടുംബത്തിന് നടുവിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രിയ ചുങ്കുഞ്ചാന്, കുഞ്ഞുങ്ങൾക്കൊക്കെ പറയുവാൻ കഴിയുന്നത് ഇവിടെ ഞങ്ങളുടെ അമ്മ മാറ്റപ്പെട്ടു, ദൈവസഭയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് മാറ്റപ്പെട്ടു. പക്ഷെ നിത്യതയിൽ പ്രിയമാമയെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശ നമ്മിൽ നാൾ വർദ്ധിക്കുവാനിടയായി തീരട്ടെ. കാലത്തിൻ്റെ സമ്പൂർണതയിൽ കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ ആ കാഹളത്തിൻ്റെ മുന്നിൽ ഉയർത്തി നിൽക്കുന്ന ശരീരത്തോടെ, തേജസ്സുള്ള, ശോഭയുള്ള, രോഗമില്ലാത്ത ശരീരത്തോടെ കാണുവാനുള്ള പ്രത്യാശ നമ്മെ നയിക്കട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെയും മേപ്രാൽ ഇന്ത്യ പൂർണ്ണശുവിശേഷ ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കളുടെയും ദൈവസഭയുടെയും ദുഃഖം ഈ സമയം പ്രത്യാശയോടെ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരം നൽകിയ കർത്തൃദാസന് നന്ദി. കർത്താവാദരിക്കട്ടെ. പാസ്റ്റർ ഷിജു, ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. വത്സല്യ ശീലമാമയുടെ വേർപാടിനോടുള്ള ബന്ധത്തിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, കർത്താവ് നിങ്ങളുടെ ഉള്ളങ്ങളിൽ സകല ബുദ്ധിയും കവിയുന്നതായ ദൈവികമായ സമാധാനവും ആശ്വാസവും പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയമായ പ്രത്യാശ എല്ലാ ഉള്ളങ്ങളിലും വാഴുവാനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വത്സല്യ ശീലമാമയുടെ സഹോദരി റീന സിസ്റ്റർ ഞങ്ങളായിരിക്കുന്നതായ കിഴക്കൻമുത്തൂർ ബദേൽ വർഷിപ്പ് സെൻറ്റർ ഐ പി സി സഭയുടെ അംഗമാണ്. ഞങ്ങളുടെ സഭയുടെ വളരെ ആക്റ്റീവായ ഒരു മെമ്പറായിട്ട് പ്രിയ റീന ആൻറ്റി അവിടെ തുടരുന്നു. തൻ്റെ സഹോദരി മരണാസന്നയായി കിടന്ന സമയങ്ങളിലൊക്കെയും ഞങ്ങൾ സഭയായി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും പ്രിയ സഹോദരിയുടെ വിടുതലിനായി വളരെ ആശയോടെ ഞങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എങ്കിലും ദൈവത്തിൻ്റെ ഹിതം ഈ നിലയിലായിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, കർത്താവ് തൻ്റെ വൃതന്മാർക്ക് അതെ ഒരു വിശ്രമം ഒരുക്കുന്ന സർവശക്തനായ ദൈവം. ആർക്കാണ് വിശ്രമം ആവശ്യമുള്ളത്? ഈ ഭൂമിയിൽ കർത്താവിനായി അധ്വാനിച്ചവരും ഓടിയവരും പ്രയത്നിച്ചവരുമായ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന്, അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു എന്നുള്ള ദൈവവചനത്തിൻ്റെ മുമ്പാകെ പ്രിയ ദൈവദാസരുടെ ജീവിതത്തെ ഓർത്തും ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറിയ അധ്വാനം കർത്താവിന് വേണ്ടി നയിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീക ജീവിതത്തിന് താൻ ഉടമയായിരുന്നു. അതെ, ദുഃഖമില്ലാത്ത, രോഗമില്ലാത്ത ആ പ്രത്യാശയുടെ നാട്ടിലേക്ക് കർത്താവ് വിശ്രമത്തിനായി, അതെ അധിക വിശ്രമത്തിനായി പ്രിയദാസിയെ കർത്താവ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ഓർക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ആശയോടെ തൻ്റെ മുഖം ഇനിയും വീണ്ടും കാണാമെന്നുള്ള ആ വലിയ സ്വർഗീയ പ്രത്യാശ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് നൽകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കിഴക്കൻമുത്തൂർ ബദേൽ വർഷിപ്പ് സെൻ്ററിൽ നിന്ന് കടന്നു വന്ന അവിടുത്തെ സീനിയർ പാസ്റ്റർ പാസ്റ്റർ പ്രസാദ് ദാനിയേൽ, അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വി വി ചാക്കോ, കടന്നു വന്ന ദൈവമക്കൾ എല്ലാവരുടെയും പേരുള്ളതായ ദുഃഖവും പ്രത്യാശയും ഇത്തരണത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നു. ദയവായി ശ്രദ്ധിച്ചാട്ടെ. ശീലയമാമയുടെ മൃതശരീരം കണ്ടതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിൽക്കരുത്. ഇവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ദയവായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന സീറ്റിൽ നിങ്ങൾ ഇരിക്കണം എന്ന് ദൈവനാമത്തിൽ വീണ്ടും വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അനേക കർത്തൃദാസന്മാരെ ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാനായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള
പ്രിയപ്പെട്ടവരും കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന പ്രിയ സജി സാറ്, സണ്ണി തോമസ് സാറ്, അല്പ മിനിറ്റുകൾ അനുശോചന വാക്കുകൾ ഇപ്പോൾ അറിയിക്കും. ജനപ്രതിനിധികളായിട്ടുള്ള പ്രിയ സാർ. പ്രിയമുള്ളവരെ, ബഹുമാന്യരായ ദൈവദാസന്മാരെ, ഇന്ന് നമ്മളിവിടെ യാത്രയാക്കുന്ന ഷീലയുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഈ വീടുമായി എനിക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. പ്രിയപ്പെട്ട അച്ഛൻ കുഞ്ഞ് എൻ്റെ പ്രദേശവാസിയും എൻ്റെ സഹപാഠിയുമാണ്. അവിടെ നിന്നും ഈ പ്രദേശത്തേക്ക് വന്ന് താമസിച്ച അന്ന് മുതൽ, പ്രത്യേകിച്ച് ജനപ്രതിനിധിയായി ഞാനിവിടെ മത്സരിച്ച അന്ന് മുതൽ, ഈ വീടുമായി വളരെ അധികം ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ വേർപാട് അച്ചുകുഞ്ഞിൻ്റെയും എമിലിൻ്റെയും ഷിബയുടെയും എന്നപോലെ തന്നെ എനിക്കും ഏറെ, നമുക്കെല്ലാവർക്കും ഏറെ വേദനയുളവാക്കുന്നതാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രത്യാശയോട് ജീവിച്ച ഷീലയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ആ പ്രത്യാശയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അടിയുറച്ച ദൈവവിശ്വാസമാണ്. വിശുദ്ധ വചനത്തിൽ പറയുന്നുണ്ട്, ആ മനോഹര തീരത്ത് നമുക്കൊക്കെ വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള ദിവ്യമായ വചനം. ആ പ്രത്യാശയാണ് നമ്മെ ഈ വേർപാടിൻ്റെ വേദനയും നമ്മയൊക്കെ ആശ്വാസം തരുന്ന ദൈവ വചനം. ആ വചനത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിയുടെ ഷീലയുടെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് എം പാർട്ടിയുടേതായ പ്രത്യേകമായ അനുശോചനവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഏറ്റവും ബഹുമാനമുള്ള കർത്താവിൻ്റെ പ്രിയ ശ്രേഷ്ഠദാസന്മാർ, പ്രിയ വാത്സല്യമുള്ള കുടുംബാംഗങ്ങളെ, ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ ശീലയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞു പ്രായം മുതൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ യേശുചായൻ്റെ മകളായതുകൊണ്ട് ഞാനൊരു 15-ാമത്തെ വയസ്സ് മുതൽ ഈ പ്രദേശത്ത് നെല്ലെടുപ്പുമായൊക്കെ കടന്നു വരുമ്പോൾ അന്ന് മുതൽ ഈ ശീലയുമായി ഏറ്റവും അടുത്ത് അറിയാം. ശീലയുടെ ആങ്ങളമാരൊക്കെ എൻ്റെ പ്രിയ ഏറ്റവും കൂട്ടുകാരൊക്കെയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയ വർഗീസ് അച്ചൻകുഞ്ഞ് എന്ന് ഈ പ്രദേശത്ത് വന്നോ അന്ന് മുതൽ, ഒരുപക്ഷേ പറഞ്ഞാൽ ഒരാഴ്ചയിൽ 7 ദിവസമുണ്ടെങ്കിൽ 6 ദിവസമെങ്കിലും ഞാനുമായി ബന്ധപ്പെടുകയും എൻ്റെ വീട്ടിൽ വരികയും എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പ്രിയാശീല വർഗീസിൻ്റെ വേർപാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖവും വേദനയും. എന്നാൽ പ്രിയാദാസിക്ക് കർത്താവ് 58 വയസ്സ് വരെ ഈ ഭൂമുഖത്ത് ജീവിപ്പാനേ ഭാഗ്യം കൊടുത്തു. വിശ്വാസിയായി ദൈവത്തിൻ്റെ മകളായി വേർപെട്ട ജീവിതം നയിച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്ന പ്രിയാദാസി ഒരു നാൾ മുഖാമുഖം ആ പളുങ്ക് കടൽ തീരത്ത് കാണാം എന്നുള്ള പ്രത്യാശ നമുക്കുള്ളതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയാശീലയുടെ വേർപാട് കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, പെരിങ്ങരയിലെ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല, ഈ പ്രദേശത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം വേദനയും ദുഃഖവും ഉളവാക്കുന്ന ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. കർത്താവിൽ വിശ്വസിച്ച് മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യാവസ്ഥ നിൻ്റെ മകൾക്ക് ലഭിച്ചിരിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയശീലയുടെ വേർപാടിൽ പെരിങ്ങര ഉൾപ്പെടെയുള്ള എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുടെയും വ്യക്തിപരമായി എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും അനുശോചനം അറിയിച്ചുകൊണ്ട്
എല്ലാവർക്കും ദൈവം സമാധാനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും. താങ്ക് യു സർ. തുടർന്ന് ഗായക സംഘം നമുക്കൊരു പാട്ടിൻ്റെ അടികൾ പാടും. പാടിക്കട്ടെ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേര തവകരങ്ങിൽ ആശ്വാസമാ തളർന്നോരോ നേരത്തിലില്ല തവകരങ്ങിൽ ആശ്വാസമാ വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനെ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ തുടർന്ന് സി പി എമ്മിനോടുള്ള ബന്ധത്തിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന മോഹൻദാസ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് അനുശോചനമായിട്ട് അപ്പോൾ അറിയിക്കുന്നതായിരിക്കും. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠി ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, സഹോദര സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഷീലയുടെ വേർപാട് തികച്ചും ആകസ്മികമായ ഉണ്ടായതാണെന്നാണ് പറയാൻ കഴിയുക. കാരണം 58 വയസ്സ് മാത്രമുള്ള ഈ സമയത്ത്, ആ സമയത്താണ് പ്രിയപ്പെട്ട സഹോദരി നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്നത്. ഷീലയെ സംബന്ധിച്ചുള്ള പറയുമ്പോൾ, ചെറുപ്പകാലം മുതൽ, ഞാനിവിടെ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്ന കാലം മുതൽ വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള വീട്ടിലെ അംഗമെന്നുള്ള നിലയിൽ, ഷീലയുടെ അച്ഛൻ പ്രിയപ്പെട്ട എസ് സി എന്നൊക്കെ ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ചായൻ ഞങ്ങളുടെ പാർട്ടി മെമ്പറായിരുന്നു കുറേ കാലം. പ്രിയപ്പെട്ട സഹോദരൻ ലാലപ്പൻ ഞങ്ങളുടെ പാർട്ടി അംഗമായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് പൂർവ്വം വരെ. അങ്ങനെ ഈ കുടുംബം ദീർഘകാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായി നല്ല അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബമാണ്. ഈ പ്രദേശത്ത് ഏതൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോഴും അവർക്ക് ചായയും കാപ്പിയും ഒക്കെ നൽകുന്നതിന് വേണ്ടി എപ്പോൾ വന്നാലും വളരെ സ്നേഹത്തോടുകൂടി ആധേയമര്യാദയോടുകൂടി ഇടപെടുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരരെ ആണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ഷീലയുടെ വേർപാടിൽ വ്യക്തിപരമായും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ തിരുവല്ല ഏരിയ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ കർത്തൃദാസി ഷീലേമാമ ഉൾപ്പെട്ടു നിന്നതായ ഐ പി സി ഹെബ്രോൻ മേപ്രാൽ സഭയുടെ മുൻ ശുശ്രൂഷകന്മാർ, പല കർത്തൃദാസന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഭവനത്തിൽ വെച്ച് നടക്കുന്ന ശുശ്രൂഷയുടെ ഏറ്റവും ഒടുവിൽ നടക്കുന്ന വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് ഈ സഭയുടെ മുൻ പാസ്റ്ററായിരുന്ന പാസ്റ്റർ ചാക്കോ ജോൺ അവരുകളാണ്. ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭ തിരുവല്ല സെൻ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റ് കൂടിയായിരിക്കുന്ന കർത്തൃദാസനും ഇവിടെ എത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ഈ പേര് പറയുന്ന കർത്തൃദാസന്മാർ, രണ്ട് മിനിറ്റ് അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കരുത് എന്നുള്ള കാര്യം ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
ഇവിടെ ശുശ്രൂഷ ഇവിടെ ഈ സഭയുടെ അംഗം കൂടി ആയിരിക്കുന്ന പാസ്റ്റർ സജി ജോൺ, അപ്പോൾ തന്നെ ഈ സഭയുടെ മുൻ പാസ്റ്റേഴ്സായിരുന്ന പാസ്റ്റർ എൻ എസ് ഏലിയാസ്, പാസ്റ്റർ പി ജി ഏബ്രഹാം, അതുപോലെ പാസ്റ്റർ റിൻസൺ എം തോമസ്, ഈ കർത്തൃദാസന്മാർ തുടർന്ന് പ്രത്യാശയുടെ വാക്കുകൾ നമ്മെ അറിയിക്കുന്നതായിരിക്കും. ആകട്ടെ, ഈ ഭവനവുമായി വളരെ അടുത്ത് ദീർഘവർഷങ്ങളായി ബന്ധം പുലർത്തുവാൻ എൻ്റെ പിതാവിൻ്റെ കാലം മുതൽ സാധിച്ചു എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ഷീലയുടെ പ്രിയ പിതാവ് നമ്മളെ എ സി ചായൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. പ്രിയ മാതാവ് അവരെ ദീർഘനാളുകൾ ഈ ദേശത്തെ പാർത്തു. അവരെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല മാതൃകാപരമായ ജീവിതം നയിച്ച മാതാപിതാക്കളായിരുന്നു. അതുകൊണ്ടാണല്ലോ അവർക്ക് നല്ല കുഞ്ഞുങ്ങളെ ദൈവം അവർക്ക് നൽകിയത്. 7 മക്കളെ ദൈവം നൽകി. അന്ന് കഷ്ടതയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കാലമാണ്. എപ്പോഴും അമ്മയെ കാണുവാൻ പ്രിയ മാതാവ് അവിടെ വരും. ഞാൻ ശ്രദ്ധിച്ച ആ പ്രിയ മാതാവിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി ഈ പ്രിയ ഷീലയ്ക്കും ഉണ്ട്. ഒരിക്കലും മറ്റൊരാളുടെ കുറ്റം വന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഈ ഷീലയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്, മറ്റൊരാളുടെ കുറ്റം ഒരിക്കലും മറ്റൊരാളോട് പറയത്തില്ല. നല്ല ക്വാളിറ്റി, അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള സ്ത്രീകൾ ഈ ലോകത്തിൽ കാണണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള മക്കളാണ് ഇവരെല്ലാം. അതെല്ലാം ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. ഈ ദുഃഖത്തിൽ അല്ലെങ്കിൽ ഈ വേർപാടിൽ നമുക്ക് സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. എപ്പോഴും ഷീലയെ കാണുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ നല്ല ചിരിച്ചുകൊണ്ട് വളരെ അലലിയ. ഇവിടെ ഞാൻ പലപ്പോഴും ഈ അലലിയ ഈ വേദനയിൽ പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ നമ്മൾ സങ്കടത്തോടെയാണ് വരുന്നത്, പക്ഷെ നമ്മൾ കാണുന്ന മുഖം നമ്മളെക്കാട്ടിലും പ്രത്യാശയുള്ള മുഖമാണ്. ആ പ്രത്യാശയുള്ള മുഖത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അലലിയ എല്ലാവരിലുപരിയായി ഈ ദേശത്ത് കർത്താവിൻ്റെ ഉത്തമ സാക്ഷിയായി, നല്ല ഒരു ജീവിത സാക്ഷ്യം ഈ പ്രിയ സഹോദരിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. നല്ല ജീവിത സാക്ഷ്യം അലലിയ ഈ ദേശത്ത് കർത്താവിൻ്റെ ഉത്തമ സാക്ഷിയായി ജീവിപ്പാൻ ദൈവം സഹായിച്ചു. കർത്താവിൻ്റെ പൈതലായി ജീവിപ്പാൻ സഹായിച്ചു. ഷീല കാണിച്ചു തന്ന മാതൃക അലലിയ യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ പൈതലായി ജീവിക്കുവാൻ അലലിയ സാധിച്ചു എന്നുള്ളതാണ് ആ മാതൃക. അലലിയ നമുക്ക് പിന്തുടരുവാൻ ഈ ദേശത്തുള്ളവർക്ക് ഈ ഷീലയെ സ്നേഹിക്കുന്നവർക്ക് കഴിയണം എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുന്നു ഒരു സുവിശേഷം എന്നുള്ള നിലയിൽ. അല്ലെങ്കിൽ ഈ ദുഃഖത്തിലായിരിക്കുന്ന ഈ കുടുംബങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. തീർച്ചയായും കർത്താവിൻ്റെ വരമെങ്കിൽ ഈ പ്രിയ കർത്തൃദാസിയും കാണപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കർത്താവിൻ്റെ വരമെങ്കിൽ നമുക്ക് കാണാം എന്നുള്ള പ്രത്യാശയോടെ എൻ്റെ വാക്കുകൾ നിന്നിരിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാനിപ്പോൾ പ്രദാനം ചെയ്യുന്ന ഐ പി സി ചെങ്ങന്നൂർ സഭയുടെയും പേരിലുള്ള ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിന്നിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമ്മാമ ഉൾപ്പെട്ട് നിൽക്കുന്ന പെരിങ്ങര പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റ് മിനിമോൾ ജോസ്, ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആയിരിക്കുന്ന മാത്തൻ ജോസഫ് സാറ്, ഈ രണ്ട് പ്രിയപ്പെട്ടവരെ മുൻപോട്ട് വന്ന് ഒരു മിനിറ്റിൽ കൂടുതൽ എടുക്കരുത്, അനുശോചന വാക്കുകൾ അറിയിക്കും. വന്ദ്യ പാസ്റ്റർമാരെ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയ ശീലമാമയുടെ വേർപാടിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ ഞാൻ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും അനുശോചനം ആദ്യം തന്നെ അറിയിപ്പിക്കുകയാണ്. 1995 ഞാൻ ഈ വാർഡിൽ ഇലക്ഷൻ നിൽക്കുമ്പോൾ എന്നോടൊപ്പം നിന്ന് പ്രിയ ശീലമാമയുടെ പിതാവും സഹോദരങ്ങളും ഒക്കെ എന്നോടൊപ്പം നിന്ന് എനിക്ക് വേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് മുതലുള്ള സ്നേഹമാണ് പ്രിയ ശീലമാമയോടോ. അതുപോലെ തന്നെ പ്രിയ ദാസിയുടെ ഭർത്താവ് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നു.
ഇന്നല്ലെങ്കിൽ നാളെ നാം ഓരോരുത്തരും ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടേണ്ടവരാണ്. ഈ 58 വയസ്സ് വരെ ശീലമാമ ഈ ലോകത്തിൽ ജീവിപ്പാനും തങ്ങളുടെ മക്കളുടെ സുഖങ്ങളും കഷ്ടതകളും ഒക്കെ കണ്ട് ദൈവത്തെ സ്തുതിപ്പാനും ദൈവം അവസരം കൊടുത്തു. പ്രിയദാസിയുടെ വേർപാടിൽ എല്ലാ അനുശോചനങ്ങളും അറിയിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാത്തൻ ജോസഫ് സാർ വന്നോട്ടെ. വന്ദ്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹോദരിയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വേർപാടെപ്പോഴും ദുഃഖമുളവാക്കുന്നതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് താൻ അമ്മയുടെ വയറ്റിൽ ഉരുവാകുമ്പോൾ തന്നെ മരണപ്പെടാം. മരണത്തിന് പ്രായമില്ല. ഏത് പ്രായത്തിലും മരണം സംഭവിക്കാം. അത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. മനുഷ്യനെ സംബന്ധിച്ച് തനിക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ് ദൈവ ഇഷ്ടം ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം പൂർത്തിയാകുന്നത്. കൊറോണ കാലത്തെ മരണങ്ങൾ നമ്മൾ കണ്ടു. ക്രിസ്ത്യാനിയുടെ വിശ്വാസമനുസരിച്ച് അന്ത്യചുംബനം എന്ന് പറയുന്നത് ഏറ്റവും ബഹുമാനിക്കപ്പെട്ട, ബഹുമതി അർഹിക്കുന്ന ഒന്നാണ്. എന്നാൽ കൊറോണ കാലത്ത് 2019-ലും 20-ലും 21-ലും 22-ലും ലക്ഷക്കണക്കിന് പേര് അന്ത്യചുംബനം ലഭിക്കാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന നമ്മളെ എന്ത് ചിന്തിപ്പിക്കുന്നു? ഓരോ മരണവും നമ്മളെ എന്ത് ചിന്തിപ്പിക്കുന്നു? ഈശ്വര സൃഷ്ടിയിൽ ഏറ്റവും നല്ല സൃഷ്ടി മനുഷ്യ സൃഷ്ടിയാണ്. മനുഷ്യന് മാത്രമേ ചിരിക്കുവാനും ചിന്തിക്കുവാനും ഉള്ള അവസരം ദൈവം കൊടുത്തുള്ളൂ. ബാക്കി ഉള്ള ജീവജാലങ്ങളൊക്കെ പരസ്പര പൂരിതമാണ്. ഒന്നില്ലെങ്കിൽ ഒന്നിന് ജീവിക്കുവാൻ പറ്റില്ല. എന്നാൽ ചിരിക്കുവാനും ചിന്തിക്കുവാനും ചെയ്യുന്ന മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുവാൻ ദൈവം ആരോടും പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യൻ്റെ ചലിക്കുന്ന വിരൽ പോലും നിർമ്മിക്കുവാൻ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും സാധിക്കത്തില്ല. ചലിക്കാത്ത വിരലുകളാണ് ഡോക്ടർമാർ വരെ അറ്റുപോയ വിരലുകളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ മനുഷ്യനെ വടികൊണ്ടും വാളുകൊണ്ടും തോക്കുകൊണ്ടുമൊക്കെ കൊല്ലുക എന്നുള്ളത് ഒരു മനുഷ്യന് യോജിച്ചതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ട സഹോദരിയുടെ വേർപാടിൽ ദുഃഖത്തിൽ ആയിരിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം പെരിങ്ങര പഞ്ചായത്തിൻ്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. സമാധാനം ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ക്രിസ്റ്റഫർ ഫിലിപ്പ്, ഒരു മിനിറ്റ്. എത്രയും ബഹുമാനപ്പെട്ട വൈദിക പാസ്റ്റർമാരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമാതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പെരിങ്ങര മണ്ഡലം കമ്മിറ്റിയും ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു കുടുംബമാണ്. ചെറുപ്പകാലം തൊട്ടേ കയറിയിറങ്ങി നടന്ന ഒരു ഭവനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDFനും സുദീർഘമായി ഒത്തിരിയും സഹായങ്ങളും സേവനം ചെയ്ത കുടുംബമാണ് ഇത്. അപ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന വേദന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുടെയും ഒക്കെയും വേദനയ്ക്ക് കാരണമാകും. എങ്കിൽ പോലും ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് മറ്റൊരു ജന്മത്തിന് തുടസ്സമായിരിക്കുകയാണെന്നിപ്പോൾ. ഈ പ്രിയ മാതാവ് കുറച്ച് നാളുകളായി കിടപ്പിലായിരുന്നു. ആ സമയത്ത് കൂടുതൽ ക്രിസ്തുവിനും അടുക്കുവാനും പ്രത്യാശയോടെ ജീവിച്ച് പിതാവിൻ്റെ പക്കലേക്ക് എത്തത്തക്കവണ്ണമുള്ള മാനസികമായ തയ്യാറെടുപ്പെടുത്തു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മറ്റൊരു ജന്മം സ്വർഗത്തിൽ ആയിട്ടുള്ളത് കൊണ്ട് ഭൂമിയിലായിരിക്കുന്ന നമുക്ക് നിരാശയ്ക്ക് കാരണമില്ല. നമ്മളും പ്രത്യാശയോടെ പ്രിയ മാതാവിനെ യാത്രയപ്പാം. നമ്മളും മാതാവിൻ്റെ പാത പിന്തുടർന്ന് സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കിലേക്ക് നമ്മളും ഇന്നല്ലേ നാളെ എത്തിച്ചേരുമ്പോൾ ഒരുമിച്ച് കാണാമെന്ന പ്രത്യാശയിൽ പ്രിയ മാതാവിനെ യാത്രയാക്കാം. ജീവിതകാലത്ത് മാനുഷികമായി എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ക്ഷമിക്കത്തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനയിലും ദൈനംദിനം ഓർക്കാമെന്നും അത് സൂചിപ്പിച്ചുകൊണ്ട് പെരിങ്ങര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വേങ്ങൽ AG സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഒരു മിനിറ്റ്.
ദൈവനാമത്തിന് മഹത്വം. കഴിഞ്ഞ ഒരു 10 വർഷത്തിലധികമായി ഞാൻ ഈ കുടുംബവുമായിട്ട് അടുത്ത് ബന്ധം പുലർത്താൻ്റെ ഈ അവസരം തന്നു. ഈ വേങ്ങലിൽ എ ജിയിൽ ശുശ്രൂഷിക്കാൻ കടന്നു വന്നിട്ട് 10 വർഷത്തിലധികമായി. അന്ന് മുതൽ ഈ കുടുംബത്തിൽ വരികയും ഇവരെ കാണുകയും ചെയ്തിട്ടുണ്ട്. പ്രിയ സഹോദരി ഷീലയുടെ വേർപാട് തികച്ചും ആകസ്മികമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ 2 ആഴ്ച മുമ്പ് വന്ന് കണ്ടപ്പോൾ മുൻപേ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ നമ്മൾ ഒരു ദുഃഖത്തോടാണ് കടന്നു വന്നതെങ്കിലും വളരെ സന്തോഷത്തോടെ നിറഞ്ഞ ചിരിയോടെ, പാസ്റ്ററെ എനിക്കൊരു വിഷമവും ഇല്ല, ഞാൻ റെഡിയാണ്, തികഞ്ഞ പ്രത്യാശയോടെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് പാടി പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് പിരിഞ്ഞു. ഈ കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം വന്നു കണ്ടു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നും പാടി പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് പിരിഞ്ഞു. ഇന്നലെ അറിയുന്നത് വേർപാടാണ്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സഹോദരൻ, പ്രിയ അച്ഛനും ചാനയും കുടുംബത്തെയും, പ്രിയ മക്കൾ, മരുമക്കൾ, കുഞ്ഞുങ്ങളെല്ലാവരെയും നീ ആശ്വസിപ്പിക്കട്ടെ. എൻ്റെയും വേങ്ങൽ എ ജി സഭയുടെയും ദുഃഖമറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഈ സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ റിൻസൻ എം തോമസ് ഇപ്പോൾ അല്പം മിനിറ്റുകൾ എടുക്കുന്നതായിരിക്കും. പ്രിയ ശീലമാമയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന അച്ചുകുഞ്ചാനെ, മക്കളെ ദൈവം ദിവ്യ സമാധാനം കൊണ്ട് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേപ്രാൽ ഹെബ്രോൻ സഭയിൽ 6 വർഷത്തെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഏറ്റവും വളരെ അടുത്ത് ഇടപഴകിയ ഒരു ഭവനമാണ് അമ്പാട്ടെ വാത്സല്യ ഭവനം. പ്രത്യേകിച്ച് ശീലമാമയെക്കുറിച്ച് ഒത്തിരി നല്ല ഓർമ്മകൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടെ, തന്നെയുമല്ല തൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്, എനിക്ക് മരണത്തെ പേടിയില്ല, ഏത് സമയത്തും കർത്താവ് വിളിച്ചാലും പോകുവാൻ ഒരുക്കമാണെന്ന്, യാതൊരു രോഗമില്ലാത്ത സമയത്തും പലപ്പോഴും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ കർത്തദാസന്മാർ ഓർപ്പിച്ചതുപോലെ വളരെ സ്നേഹത്തോടെ ദൈവദാസന്മാരോട് കരുതുകയും തൻ്റെ എല്ലാ വ്യാകുലതകളും എല്ലാ സന്തോഷവും ദൈവദാസന്മാരോട് പങ്കുവയ്ക്കുന്ന ഒരു അനുഗ്രഹീത കർത്തദാസിയായിരുന്നു പ്രിയ ശീലമാമ. ശീലമാമയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വരുന്ന ഒരു ഓർമ്മയുള്ളത്, ഒരു ഓഗസ്റ്റ് 15 ഇന്നലെ ഓഗസ്റ്റ് 15 ഞാനിവിടെ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ ഓഗസ്റ്റ് 15 സഭയുടെ ഒരു സുവിശേഷ പ്രവർത്തനം, ഒരു പരസ്യയോഗം നടത്താമെന്ന് പറയുകയും ഞാൻ സഭയിൽ അനൗൺസ് ചെയ്തു സഹോദരിമാർക്കും ആ യോഗത്തിൽ സംബന്ധിക്കാമെന്ന് പറഞ്ഞു. അന്ന് രാവിലെ സഹോദരിമാരൊന്നും വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എന്നാൽ അന്ന് രാവിലെ ശീലമാമ വെള്ള വസ്ത്രധാരിയായി പൊന്നമാമയോട് ഒരുമിച്ച് ആ ശുശ്രൂഷയിൽ ഉടനീളം സംബന്ധിച്ചു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുക. കർത്താവിൻ്റെ വേലയെക്കുറിച്ച് ഏറെ താല്പര്യമുള്ള ഒരു അനുഗ്രഹീതയായ ദൈവദാസി, തൻ്റെ മക്കളെ ദൈവകൃപയെ വളർത്തുവാൻ ഒക്കെ താൻ കഠിനപ്രയത്നം ചെയ്തു, എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മാത്രവുമല്ല, തനിക്ക് ലഭിച്ച നന്മകളിൽ നിന്നൊക്കെ ദൈവവേലയെ ഏറെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുവാനും താൻ പ്രതിജ്ഞാബദ്ധയായിരുന്നു. മാത്രവുമല്ല, മറ്റുള്ള ദൈവമക്കളുടെ കഷ്ടങ്ങളിൽ, മറ്റുള്ള പ്രിയപ്പെട്ടവരുടെ കഷ്ടങ്ങളിൽ അവരെ സഹായിക്കുന്ന നല്ലൊരു മനസ്സും പ്രിയ സഹോദരിക്കുണ്ടായിരുന്നു. തൻ്റെ വേർപാട് എന്തുകൊണ്ടും ദുഃഖമാണെങ്കിലും ദൈവത്തിൻ്റെ സമയത്ത് തൻ്റെ മകളെ കർത്തൃസന്നിധിയിൽ ദൈവം ചേർത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഭൂമിയിലെ തൻ്റെ ജീവിതം അവസാനിച്ചപ്പോൾ തിരിച്ച് തൻ്റെ അടുക്കിലേക്ക് മടക്കി വിളിച്ചു എന്നുള്ളതാണല്ലോ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം. അപ്പോസ്തലനായ പൗലുസ്ലീഹ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല പോർപ്പൊരുത് ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ആ നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് എനിക്കത് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും. പ്രിയ കർത്തദാസി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരുന്നു. ആ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധി തനിക്ക് ചേർക്കപ്പെടുവാനിടയായി. നമുക്കും ആ നല്ല ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം. നമുക്ക് ലഭിച്ച ആയുസ്സും കർത്താവായ യേശുവിനെ സ്നേഹിച്ചും സേവിച്ചും ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ കുടുംബാംഗങ്ങളെ ദിവ്യമായ പ്രത്യാശ കൊണ്ട് ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശീലമാമയെ മുഖാമുഖം കാണുന്ന ഒരു ദിവസമുണ്ട്. ക്രിസ്തുവിൽ മരിക്കുന്ന ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ളതാണ്. പ്രിയ ചുഞ്ചാനെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. എമിലിനെയും ജോയിസിയെയും കുഞ്ഞുങ്ങളെയും ദൈവം സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഷിബയും ബിനുവിനെയും
ദൈവിക സമാധാനം കൊണ്ട് കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ശുശ്രൂഷിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ശാലയും തലപ്പാടി സഭയുടെ എല്ലാ ദൈവമക്കളുടെയും പ്രത്യാശ അറിയിക്കുന്നു. സമയം വെച്ച കർത്തദാസനോട് നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. പാസ്റ്റർ എൻ എസ് ഏലിയാസ്, പാസ്റ്റർ പി ജി എബ്രഹാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യാശ നിർഭരമായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ മാന്യ സഹോദരരുടെ മൃതശരീരത്തിന് മുമ്പിൽ യേശു കർത്താവ് തന്നിരിക്കുന്ന തികഞ്ഞ പ്രത്യാശയിലായിരിക്കുക ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. 2017 കാലയളവിൽ ഈ ദേശത്തെ കർത്താവിൻ്റെ പേരിലുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. ആ കാലഘട്ടത്തിൽ ഈ കുടുംബം, പാട്ട കുടുംബം, പ്രിയ ചോൻചാൻ, ഷീല സിസ്റ്റർ, റീമേൽ, ഷീബ, അവർ കുടുംബാംഗങ്ങളെല്ലാം ദൈവസഭയോട് ഞങ്ങളോട് കാണിച്ച അകൈതവമായ സ്നേഹവും കരുതലും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾക്ക് കുടുംബമായി ഇവിടെ വന്ന മാന്യ സഹോദരിയെ കാണുവാനിടയായി. വളരെ പ്രത്യാശയോടെ ഇവിടെ പറഞ്ഞ ദൈവദാസന്മാർ പറഞ്ഞതുപോലെ തന്നെ ഏറിയ പ്രത്യാശയോടെ വളരെ സന്തോഷത്തോടെ ശരീരത്തിൻ്റെ ക്ലേശങ്ങളൊന്നും വക വയ്ക്കാതെ അവയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മുൻകാലങ്ങളിൽ എങ്ങനെ ഇടപെട്ടോ അതേ നിലപാടിൽ തന്നെ ആ ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. ഇത്രയും പെട്ടെന്ന് കടന്നു പോകുമെന്ന് ചിന്തിച്ചില്ല എങ്കിലും തന്നോട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം പ്രാപിക്കാനായി താൻ കടന്നു പോയിരിക്കുന്നു. എന്നാൽ ജീവിതത്തിലേക്ക് വലിയ പ്രത്യാശ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടു കൂടെ സ്വർഗത്ത് നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച മാന്യ സഹോദരി ഷീല തേജസ്സേറിയ ശരീരത്തിൽ ഉയർത്തു നിൽക്കുമ്പോൾ വിൺശരീരരായി വീണ്ടും കണ്ടുമുട്ടാം എന്ന വലിയ പ്രതീക്ഷ കർത്താവ് തന്നിട്ടുണ്ട്. ആ പ്രത്യാശയോടെ ഞങ്ങളായിരിക്കുന്ന ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഈ ലോക്കൽ സഭയെ സംബന്ധിച്ച ഷീല സിസ്റ്റർ വേർപാട് തികച്ചും അതെ ഒരു വേദനാജനകമാണ്, നഷ്ടമാണെങ്കിലും അത് നികത്തുവാൻ സ്വർഗത്തിലെ ദൈവം ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഐ പി സി ബേദേൽ വള്ളംകുളം സഭയുടെയും ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. അവസരമൊരുക്കി തന്ന ദൈവദാസം നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പി ജി എബ്രഹാം പാസ്റ്റർ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖാർത്ഥമായ ഈ നിമിഷത്തിൽ അധികം വാക്കുകൾക്ക് വലിയ പ്രസക്തിയില്ല എന്നെനിക്കറിയാം. പ്രിയ ഷീലാമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തെ 2 പതിറ്റാണ്ടായി എനിക്ക് പരിചയമുണ്ട്. ഞാൻ ഈ സഭയുടെ ശുശ്രൂഷനായി കടന്നു വന്ന സമയം മുതൽ ഈ ഭവനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുക്കുവാൻ കർത്താവ് സഹായിച്ചു. ഞാനിവിടെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് പ്രിയ എമിലിൻ്റെയും ഷീബിയുടെയും ഒക്കെ വിവാഹം നടക്കുന്നത്. ആ ശുശ്രൂഷകളെ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. ആ കുടുംബം കർത്താവിനോട് കാണിക്കുന്ന എല്ലാ സ്നേഹവും വാത്സല്യവും ഞങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ സഹോദരി, അവസാനമായിട്ട് ഞാൻ കാണുന്നത് മേപ്രാലിലൊരു പൊതു മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന സമയത്താണ്. ക്ഷീണിതയാണെങ്കിലും താൻ വളരെ പ്രസന്നവതയായി പുഞ്ചിരിക്കുന്ന മുഖവുമായി വളരെ സന്തോഷത്തോടെ ഏറിയ സമയം വന്ന് നിന്ന് സംസാരിപ്പാനിടയായി തീർന്നു. പതിവിൽ കൂടുതലായിട്ട് വളരെയധികം കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞ് അല്പസമയം കൂടി എടുത്ത് അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിരിയുവാനിടയായിത്തീർന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ പ്രിയ വീന ഓർപ്പിക്കുകയായിരുന്നു, സഭയുടെ ഏത് സുവിശേഷ പ്രവർത്തനത്തിനും മുൻ ദിവസം ഓർപ്പിച്ചതുപോലെ വളരെ ആക്റ്റീവായിട്ട് ആദ്യ സമയത്ത് തന്നെ അവിടെ കടന്നു വരും. യാതൊരു വിഘ്നവും കൂടാതെ വളരെ സന്തോഷമായി പങ്കെടുക്കുന്ന ആ മാന്യ സഹോദരി, കർത്താവിൻ്റെ സമയമായപ്പോൾ വിളിച്ചു ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. ആ വേർപാട് നമുക്ക് ദുഃഖവും പ്രയാസവുമുണ്ട്. നിശ്ചയമായിട്ടും പ്രിയ ചോദിച്ചാനെ, പ്രിയ എമിലിനെയും കുടുംബത്തെയും, ഷീബ മോളെ കുടുംബത്തെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ജനറൽ കൗൺസിൽ മെമ്പർ എന്നുള്ള നിലയിൽ പ്രിയ കൗൺസിലിന് വേണ്ടിയും ജനറൽ പ്രസ്ബിറ്ററിക്ക് വേണ്ടിയും ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ദുഃഖം അറിയിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് കുവൈറ്റിൽ നിന്നും പ്രിയ ഫെവിനും കുടുംബവും പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവരുടെ ദുഃഖവും പ്രത്യാശയും പങ്കുവെച്ചുകൊണ്ട് ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ വീണ്ടും കാണാം എന്നുള്ള തികഞ്ഞ പ്രത്യാശയോടെ ഇവിടെ പറയുന്നു. ദൈവം എല്ലാവരെയും സമാധാനത്തോടെ കാക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ.
കോന്നിയിലുള്ളതായ സുവാർത്ത ചർച്ചിനെ പ്രതിനിധീകരിച്ച് പാസ്റ്റർ എബ്രഹാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഉൾപ്പെട്ട ഐ പി സി ഷാരോൺ സോറി ശൃംഗേരി സഭയുടെ മുൻ ശുശ്രൂഷകൻ ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവ്ദാസൻ ഒരു മിനിറ്റ് എടുക്കുന്നതായിരിക്കും. അതിനെ തുടർന്ന് ഷാരോൺ സഭയുടെ ചാത്തങ്കരി ഷാരോൺ സഭയുടെ ഇപ്പോഴത്തെ പാസ്റ്റർ ഇവിടെ ഉണ്ട്. ആ കർത്തൃദാസൻ രണ്ട് മിനിറ്റ് എടുക്കുന്നതായിരിക്കും. കർത്തൃദാസന്മാർ ദയവായിട്ട് സഹകരിക്കണം എന്നുള്ള കാര്യം ദൈവ നാമത്തിൽ ഓർമ്മപ്പെടുത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ അമ്മാമയുടെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഞങ്ങൾക്കും കുടുംബമായിട്ടായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 58 വർഷം ഈ ഭൂമി ജീവിച്ചു. കർത്താവിൻ്റെ നാമത്തിനെ നിലകൊണ്ടു. കർത്താവിൻ്റെ സമയമായപ്പോൾ നിത്യതയുടെ തുറമുഖത്തെ കടന്നുപോയ വാത്സല്യ അമ്മാമ, എന്നാൽ വേർപാട് നിമിത്തം ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമുള്ളവരെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ആ ചാത്തങ്കേരി സഭയുടെ പാസ്റ്ററായിട്ടിരിക്കുമ്പോഴാണ് പ്രിയമാമയോട്ടൊക്കെ പരിചയപ്പെടുവാനിടയായത്. വളരെ ചിരിച്ച സന്തോഷത്തോടെ സംതൃപ്തിയോടെ എപ്പോഴും കാണുന്ന ഒരു വാത്സല്യ അമ്മാമ. പ്രൈസലോ, ഞാൻ ആ അസുഖം ഒത്തിരി കൂടിയ ആ സമയങ്ങളൊക്കെ വന്ന് സന്ദർശിച്ച സമയത്ത് തനിക്ക് മരണത്തെക്കുറിച്ച് ഒരു ഭയവുമില്ല. മരണം കടന്നു വന്നാലും എനിക്ക് ഭയമില്ല പാസ്റ്റർ എന്ന് പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അമ്മാമയുടെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു തൻ്റെ മകൾ ഷീബയ്ക്ക് ഒരു ഭവനം പണിയുക എന്നുള്ളത്. പ്രൈസലോ, വളരെ അനുഗ്രഹിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ആ ഭവനത്തിൽ അത് വളരെ സന്തോഷത്തോടെ ആ ഭവനത്തിൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉദ്ഘാടന സമയത്ത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അത്ര ആത്മാർത്ഥമായി കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്ത അനുഭവങ്ങളെ ഞാൻ ഓർക്കുന്നു. എങ്കിലും മരണം എക്കാലം നമുക്ക് വേദനാജനകമായ അനുഭവമാണ്. ആശ്വസിപ്പിക്കുക, ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. കർത്താവിൻ്റെ വരവി നാളിൽ ആമേൻ. ആ പുൻപുലരി വാത്സല്യ അമ്മാമേ നമുക്ക് കാണാം. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്ത് നിറങ്ങി വരിക. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്ന അന്നാളി പ്രിയ അമ്മാമയെ കാണാം എന്നുള്ള പ്രത്യാശയോടെ ആയിരിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമുള്ളവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. എന്റെയും ആമേ എന്റെ കുടുംബത്തിന്റെയും ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന പത്തനംതിട്ട സെന്ററിൽ
മേക്കോഴൂർ ഷാരി ഫിലോഷ് ചർച്ചിൻ്റെയും മയിലപ്പുറ സഭയുടെ എല്ലാ ദൈവസഭകളുടെയും ദൈവദാസന്മാരുടെയും ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ ഭവനാംഗങ്ങളെ ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഈ അമ്മാമയുമായിട്ട് ചില ആഴ്ചകൾ മാത്രമേ പരിചയപ്പെടുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. 3 മാസക്കാലമായി ചാത്തങ്കരി സഭയുടെ ശുശ്രൂഷകനാകുവാൻ കർത്താവ് അവസരങ്ങൾ നൽകി. ചില ആഴ്ചകൾക്ക് മുന്നമേ ഈ അമ്മാമ ആരാധനാലയത്തിൽ കടന്നു വരികയും ഷീബയുടെ മകളുടെ സ്നാനത്തിന് ഈ അമ്മാമയും കുടുംബമായി അവർ കടന്നു വന്നു. വളരെ പ്രത്യാശയോടുകൂടെ സാക്ഷ്യം പറയുവാനും തൻ്റെ രോഗാവസ്ഥകളെയൊക്കെ പറയുവാനായിട്ടൊക്കെ ഇടയായിത്തു. എന്നാൽ ഈ ചില 1-2 ആഴ്ച ഇവിടെ കടന്നു വരുവാനായി കർത്താവ് അവസരങ്ങൾ നൽകി. വളരെ പ്രത്യാശയോടെ ചിരിച്ച മുഖത്തോടെ ഞങ്ങളോടൊപ്പം വന്നിരുന്ന് സംസാരിപ്പാനും ഒക്കെ ഇടയായിത്തുള്ളൂ. ഈ കഴിഞ്ഞ 2 ആഴ്ച മാത്രമേ കടക്കയിലായിരുന്നു. എന്നാൽ തൻ്റെ ശാരീരിക പ്രയാസങ്ങളിലും വളരെ പ്രത്യാശ നിറഞ്ഞ വാക്കുകൾ തന്നിൽ നിന്ന് കേൾപ്പാനൊക്കെ ഇടയായിത്തുന്നു. ഒരുപക്ഷേ മക്കൾക്ക്, മരുമക്കൾക്ക്, കൊച്ചുമക്കൾക്ക് മാനുഷ്യ വാക്കുകൾ കൊണ്ട് അവരുടെ മനസ്സിൻ്റെ വേദനകളോ മുറിവുകളോ മാറ്റുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവിക സമാധാനമാണ് നമുക്കെപ്പോഴും ആശ്വാസമായിരിക്കുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കൂടാരമായിട്ടുള്ള നമ്മുടെ ഭൗമ ഭവനം അഴിയും, കാരണം ഈ ശരീരം മണ്ണുകൊണ്ടുള്ള ശരീരമാണ്. എന്നാൽ മരണത്തിൻ്റെ അനിവാര്യത എന്ന് പറയുന്നത് വിൺമയമായ ഒരു ശരീരം, എന്നാൽ ഒരു ഭക്തൻ്റെ ഉറപ്പെന്ന് പറയുന്നത് കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം. ഈ അമ്മാമയുടെ ഭവനത്തിൻ്റെ പണി പൂർത്തിയായി. ദൈവം വിളിപ്പാനിടയായി. ഒരുപക്ഷെ മാനുഷികമായിട്ടുള്ള പ്രയാസങ്ങളും വേദനകളും നമ്മളൊക്കെ ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ കർത്താവിൻ്റെ ദാസിയെ വിളിക്കുവാനിടയായി. നമ്മളതിൽ പ്രത്യാശയോടെ ആയിരിക്കാം. ഒരു ദിവസം നാമും ഈ വഴിയായി പോകണമുള്ള ചിന്ത നമ്മളെ ഭരിക്കുകയും ദൈവത്തിലുള്ള പ്രത്യാശയിൽ നാം ആയിരിക്കുകയും ഈ ദാസി കാണിച്ച നല്ല മാതൃകളെ പിന്തുടർന്ന് കർത്താവിൻ്റെ വേലയിൽ നാം വർദ്ധിച്ചു വരുവാനായി ഇടയായി തീരട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിനുവും ഷീബയും ചാത്തങ്കരി സഭയുടെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. എല്ലാ രംഗങ്ങളിലും അവരുണ്ട്. ദൈവമായ കർത്താവ് എല്ലാ സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുന്ന് വിരമിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും ചാത്തങ്കരി സഭയുടെയും തിരുവല്ല വെസ്റ്റ് സെൻറ്ററിൻ്റെ എല്ലാ സഭകളുടെയും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കുന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കും. താങ്ക് യു പാസ്റ്റർ. ഒരു പ്രത്യേക അറിയിപ്പ്, KL05AZ30093 3093. ഈ ഓട്ടോ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തു നിന്ന് ദയവായിട്ട് മാറ്റി കൊടുക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. ദയവായിട്ട് അവിടെ എന്തോ തടസ്സം നേരിട്ടിട്ടുണ്ട്. ദയവായിട്ട് ആ കാര്യം ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്തൃദാസി ശീലേമാമ ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭ മേപ്രാൽ ഹെബ്രോൺ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാവായിരുന്നു. പ്രിയ മാതാവിനോടുള്ള ബന്ധത്തിൽ മാതാവിൻ്റെ വേർപാട്, ശീലേമാമയുടെ വേർപാട് ഞങ്ങളുടെ സഭയ്ക്ക് വളരെ പ്രയാസമാണ്, വളരെ ദുഃഖമാണ്. വലിയൊരു വിടവാണ് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. ആ വിടവ് നികത്തുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ, ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യത്തു നിന്ന് ദൈവസഭയുള്ള ബന്ധത്തിൽ ജോലിക്കായിട്ടും പഠിക്കുവാനായിട്ടും ഒക്കെ പോയിരിക്കുന്ന, നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരിക്കുന്ന ദൈവസഭയുടെ മെമ്പേഴ്സ് അംഗങ്ങൾ, അവർക്കെല്ലാം ശീലേമാമ ഒരു പ്രിയപ്പെട്ടവളായിരുന്നു. എന്നെ വിളിക്കുന്ന സമയങ്ങളിൽ ശീലേമാമയുടെ വിവരങ്ങൾ തിരക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവർ പ്രത്യേകം അവർ തിരക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ വേർപാട് അവരറിയുവാനായിട്ടിടയായിത്തീർന്നു. വിദേശ രാജ്യത്ത് ദൈവസഭയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിലും അവരുടെ കുടുംബങ്ങളുടെ പേരിലും, പ്രത്യേകം ഇപ്പോൾ മുംബൈയിലായിരിക്കുന്ന പ്രിയ ജോൺസൺ ബ്രദറിൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ഉള്ള പ്രത്യേകമായിട്ടുള്ള പ്രത്യാശയുടെ വാക്കുകൾ ഇപ്പോൾ ശീലേമാമയുള്ള ബന്ധത്തിൽ, വാത്സല്യ ഭവനത്തോടുള്ള ബന്ധത്തിൽ അറിയിക്കുകയാണ്. പ്രിയ കുടുംബത്തെ സർവകൃപാലയായ ദൈവം തമ്പുരാൻ ധാരാളമായി ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഈ സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ജേക്കബ് ശാമുവേൽ പീരിമേട് ചർച്ച് ഓഫ് ഗോഡ്
സഭയുടെ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ജേക്കബ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഭവനത്തോട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ദയവായിട്ട് തുടർന്ന് കർത്തൃദാസന്മാർ ഈ രണ്ട് മിനിറ്റിൽ കൂടുതൽ എടുക്കരുത് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. കാരണം എന്നോട് പറഞ്ഞിരിക്കുന്നത് 12 മണിയാകുമ്പോൾ ഇവിടുന്ന് ഈ ബോഡി എടുക്കണം എന്നുള്ളതാണ് എന്നെ അറിയിച്ചിരിക്കുന്നത്. ശുശ്രൂഷ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് 12 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് എന്നോട് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അനേക കർത്തൃദാസന്മാർ വന്നു ചേരുന്നുണ്ട്. ആമേൻ. അതുകൊണ്ട് ദയവായിട്ട് സഹകരിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. പാസ്റ്റർ ജേക്കബ് ശാമുവേൽ, പാസ്റ്റർ ജേക്കബ്. കർത്താവിൻ്റെ ദാസിയുടെ വേർപാടുള്ള ബന്ധത്തിൽ ചില വാക്കുകൾ പറയുവാൻ അവസരം ലഭിച്ചത് ദൈവത്തെ സ്തുതിക്കുന്നു. 23 വർഷം മുമ്പ് ഞാൻ ഈ സഭയുടെ പാസ്റ്ററായിരുന്നു. ഞാൻ ഇരിക്കുമ്പോഴാവുന്നു കർത്തദാസി കുടുംബം ഈ സഭയുടെ അംഗമായി തീർന്നത്. പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ രണ്ട് കുടുംബങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമായിരുന്നു. ആത്മീയ കൂട്ടായ്മയിൽ വളരെ ഉത്സാഹത്തോട് പ്രവർത്തിച്ച വ്യക്തിയാണ്. ഞാൻ ഇന്ന് പകരം എനിക്ക് വരുവാൻ ഒട്ടും സുഖമില്ല. ക്ഷീണങ്ങൾ അസ്വസ്ഥയുണ്ട്. ഞാൻ തന്നെ വണ്ടി ഓടിച്ചാണ് വന്നത്. കാരണം ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദാസിയുമായുള്ള ഒരു ഒന്ന് കാണാം എന്നുള്ള നിലയിൽ തൻ കഷ്ടതയാണെന്ന് അറിഞ്ഞപ്പോൾ വളരെ ദുഃഖത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം കഷ്ടം അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയത്തുള്ളൂ. എൻ്റെ ഭാര്യയും ക്യാൻസറിനാൽ പിടിക്കപ്പെട്ട് വളരെ ക്ഷീണാവസ്ഥയിൽ ഇന്ന് രാവിലെ പോരാൻ നേരവും എൻ്റെ വീട്ടുകാരി എന്നെ പറഞ്ഞു വിട്ടു, പപ്പാ പോയി എങ്ങനെയെങ്കിലും പോകാൻ പറഞ്ഞു. കാരണം ഇവിടെ പല മരണങ്ങൾക്ക് നടക്കും, എല്ലാം എനിക്ക് വരാൻ പറ്റുന്നില്ല, എല്ലാവരും ഞാൻ ഓടി പോകുന്നില്ല. എങ്കിലും ഈ പൗരത്തുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് വാക്കുകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പല ദേവദാസ പറഞ്ഞ പോലെ പുഞ്ചിരിക്കുന്ന മുഖം, ഐശ്വര്യമുള്ള മുഖം, ദൈവസ്നേഹത്തിന് ആഴമുള്ള അനുഭവം, ആത്മീയ ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന കുടുംബം, ഇവരുടെ അച്ഛൻ കുഞ്ഞു ബ്രദറും എൻ്റെ ദാസിയും കുഞ്ഞുങ്ങളും അവരനുഗ്രഹിക്കപ്പെട്ട കുടുംബമാവുന്നു. എൻ്റെ ദാസി ദുഃഖമായിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തുറന്നു പറഞ്ഞാൽ ഈ 2-3 ആഴ്ച രാവും പകലും എൻ്റെ വീട്ടുകാരിയും ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം മരിക്കുവാൻ ആരും പ്രാർത്ഥിക്കയില്ല. എന്നാൽ ചില കഷ്ടം കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകും, കർത്താവേ ഇവിടെ കിടത്തരുതേ, എടുക്കണമേന്ന്, മനസ്സോടല്ല. കാരണം എന്താ ചോദിച്ചാൽ ഇവിടുത്തെ വിവരങ്ങൾ അന്നേരം വാട്സപ്പിൽ കൂടി പൊന്നമ്മ സിസ്റ്റർ ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാരി, ഞാൻ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു എല്ലാം അവളോട് പറയരുത്, കാരണം അവൾക്ക് ഇത് വഹിക്കാൻ പറ്റത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ തുറന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ കഷ്ടത നിറഞ്ഞ വേദന നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നും ദാസിക്കൊരു വിശ്രാമം കൊടുക്കണമേ. മരണമെന്ന് വന്നിരിക്കുന്ന ഭക്തന്മാരെ സമ്മതി വിശ്രാമുക. എൻ്റെ ദാസി വേദനയില്ലാത്ത, രോഗമില്ലാത്ത, കഷ്ടമില്ലാത്ത നാട്ടിലേക്ക് ദൈവം പ്രവേശിച്ചു. ദൈവത്തെ സ്തുതിക്കാൻ ദുഃഖമുണ്ടെങ്കിലും വേദനയുണ്ടെങ്കിലും നമുക്ക് വീണ്ടും കാണാമുള്ള പ്രത്യാശയോടെ ദാസിയെ യാത്ര അയക്കാം. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന തിരുവല്ല ഡിസ്ട്രിക്ട് കളക്ടർ ഓഫീസ് സഭയുടെയും IP സഭയുടെയും ദുഃഖവും പ്രത്യാശ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങൾക്ക് സമാധാനവും ആശ്വാസവും പകരട്ടെ. പാസ്റ്റർ ജേക്കബ്, ഒരു മിനിറ്റ്. എൻ്റെ സഹോദരിയാണ് നമ്മെ വിട്ട് കടന്നുപോയ ഷീല. എൻ്റെ അമ്മച്ചിയുടെ ഇളയ സഹോദരിയുടെ മകളാണ്. സൗഖ്യമില്ലാതെ ആദ്യമായി ഹോസ്പിറ്റലിലേക്ക് പോയ സമയം ഞാൻ ഓർക്കുന്നു. എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ ആശുപത്രിയിലേക്ക് പോവുകയാണ്, അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്നെ വിളിച്ച് പറഞ്ഞ ആ സമയം ഞാൻ ഓർക്കുന്നു. ആ ഇടയ്ക്ക് അല്പമായി ആശ്വാസമുണ്ട് എന്നൊക്കെ അറിയുവാനിടയായി. ചില ദിവസങ്ങൾക്ക് മുമ്പേ അപ്പുറത്ത് എൻ്റെ മൂത്ത സഹോദരൻ പോലീസ് ഭാവിച്ചാൻ്റെ
വേർപാടിൽ വന്നപ്പോൾ ഒന്ന് കയറി കാണണമെന്ന് ആശയുണ്ടായിരുന്നു. ജീവനോടെ ഒരു പ്രാവശ്യം കൂടെ കാണണമെന്ന് ആശിച്ചു. നാലിനേരായി ഈ ലോകം വിട്ട് താൻ പ്രിയമ്പച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരേറിപ്പോയിരിക്കും. ദുഃഖാർത്തായിരിക്കുന്ന പ്രിയ അളിയൻ കുഞ്ഞുങ്ങൾ, സർവശക്തനായ ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. എൻ്റെ അമ്മച്ചിയുടെ അനിയത്തി താരാമാമയ്ക്ക് ദാനമായി കൊടുത്ത ആ കുഞ്ഞുങ്ങൾ ചില നാളുകൾക്ക് മുമ്പേ രാജു ലോകം വിട്ട് കടന്നുപോയി. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലാലച്ചൻ, ഇളയ സഹോദരിമാർ എല്ലാവരെയും ഈ തരുണത്തിൽ ഞാൻ ഓർക്കുന്നു. ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ വെച്ച് കാണാമെന്നുള്ള പ്രത്യാശയാണ് നമ്മെ ഭരിക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ എൻ്റെ പ്രിയ സഹോദരിയും കല്ലറ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. രക്ഷിക്കപ്പെട്ട് വിശ്വാസനാനം സ്വീകരിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കളുടെ പ്രത്യാശ വീണ്ടും കാണാം. രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ലോകത്തിൽ ആഡംബരത്തിൽ ജീവിച്ചവർക്ക് അവരുടെ അവസാനത്തിൽ വീണ്ടും കാണാമെന്ന് ഓർക്കുന്നില്ല. എന്നാൽ ഇവിടെ രക്ഷാനിർണയം പ്രാപിച്ച് ദൈവത്തിൻ്റെ സ്വന്തം മകളായി തീർന്നതുകൊണ്ട് നമ്മുടെ പ്രത്യാശ നമ്മെ ഓർപ്പിക്കുന്നത് വീണ്ടും കാണാം. ദാനിയേലിനോട് പറഞ്ഞു, നീ ഓ ദാനിയേലേ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും. കാലാവസാനത്തിങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന നിത്യ ഓഹരി പ്രമിപ്പാൻ ശീല എഴുന്നേറ്റ് വരുന്ന ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ രൂപാന്തരം പ്രാപിച്ച് നമുക്കും ആകാശമേഘങ്ങളിൽ പറന്നെത്തി പ്രിയപ്പെട്ടവളെ കാണാം എന്നുള്ള പ്രത്യാശ നമ്മെയും ഭരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് എനിക്ക് സമയം നയിച്ചെന്ന കർത്തൃദാസനോടും ദുഃഖാർത്തരായിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഞാൻ നിർത്തുന്നു. ദൈവം പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ മേപ്രാൽ ഹെബ്രോൺ സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ വി പി ഫിലിപ്പ് ഇവിടെ വരേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് ഇന്ന് അത്യാവശ്യമായിട്ട് വേറൊരു പ്രോഗ്രാമിലായതുകൊണ്ട് വരുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകം അദ്ദേഹം അറിയിച്ചതനുസരിച്ച് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ളതായ കർത്തൃദാസൻ പാസ്റ്റർ വി പി ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ളതായ പ്രത്യാശയുടെ വാക്കുകൾ വാത്സല്യ ഭവനത്തോട് ഇപ്പോൾ അറിയിക്കുകയാണ്. കർത്തൃദാസി ശീലേമാമയുടെ കൊച്ചുമക്കൾ അവർ എല്ലാവരോടും ചേർന്ന് ഇപ്പോൾ ഒരു പ്രത്യാശയുടെ ഗാനം ഇവിടെ ആലപിക്കുന്നതായിരിക്കും. അതിനായിട്ട് പ്രിയ കുഞ്ഞുങ്ങളെ ക്ഷണിക്കുന്നു. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറി
കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വാത്സല്യ ഭവനവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള നമ്മുടെ പ്രിയ രാജനച്ചാൻ്റെയും പൊന്നമാമയുടെയും മൂത്ത മകൾ കുടുംബം അവർ കർത്തൃവേലയുള്ള ബന്ധത്തിലും ജോലിയുള്ള ബന്ധത്തിലായിട്ട് അവർ എം പിയിൽ മധ്യപ്രദേശിൽ ഇൻഡോറിലായിരിക്കുന്നു. പാസ്റ്റർ ജിജി ഏബ്രഹാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള പ്രത്യാശ ആശ്വാസത്തിൻ്റെ വാക്കുകളോട് അറിയിക്കണം എന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. ആ കാര്യം ഇപ്പോൾ വാത്സല്യ ഭവനത്തോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ അറിയിക്കുകയാണ്. തുടർന്ന് ഈ ഭവനത്തിൽ വെച്ച് നടക്കുന്ന ഈ ശുശ്രൂഷയുടെ ഏറ്റവും ഒടുവിലത്തെ സമയത്തേക്ക് വരികയാണ്. കർത്താവൃദാസൻ പാസ്റ്റർ ചാക്കോ ജോൺ അവറുകൾ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഈ സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്നു. എനിക്ക് മുൻപ് കർത്തൃദാസനാണ് ഈ സഭയിൽ ശുശ്രൂഷിച്ചത്. അപ്പോൾ തന്നെ ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭ തിരുവല്ല സെൻറ്റർ തിരുവല്ല ഡിസ്ട്രിക്റ്റിൻ്റെ തിരുവല്ല സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റുകൂടെ ആണ്. തുടർന്ന് കർത്താവൃദാസൻ അല്പ മിനിറ്റുകൾ അല്പസമയം കർത്താവൃദാസൻ ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കും. ഈ ഭവനത്തിൽ വെച്ച് ഉള്ള ഏറ്റവും ഒടുവിലത്തെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഉള്ള വചന ശുശ്രൂഷയാണ്. കർത്താവൃദാസനോട് ഞാൻ സമയം പറഞ്ഞിട്ടുണ്ട്. അമീൻ. കർത്തൃദാസനെ അതിനായിട്ട് ക്ഷണിക്കും. ദയവായി ശ്രദ്ധിച്ചാട്ടെ. കെ എൽ 26L 35 25 എന്ന നമ്പറിൽ ഉള്ള കാറ് ദയവായിട്ട് ആ കിടക്കുന്ന സ്ഥാനത്തു നിന്ന് ഒന്ന് മാറ്റിക്കൊടുക്കണമെന്ന് അറിയിക്കുകയാണ്. ദയവായിട്ട് ആ കാര്യങ്ങൾ ചെയ്യണം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം. ഈ ശുശ്രൂഷയ്ക്കൂടെ നേതൃത്വം നൽകുന്ന ഈ സഭയുടെ അനുഗ്രഹീതനായ ദേവദാസൻ പാഷ ബിജു എബ്രഹാം അറുകൾ കർത്താവിൻ്റെ ദാസനോടൊപ്പം ഇവിടെ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, പ്രിയ ശീലാമ്മയുടെ വേർപാടിൽ ഇവിടെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെയും സ്നേഹ വന്ദനം ഞാനിവിടെ അറിയിക്കുന്നു. 58 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചതിന് ശേഷമായി ദൈവസന്നിധിയിലേക്ക് മരണമഴിയായി പ്രവേശിച്ചിരിക്കുന്ന പ്രിയ ശീലാമ്മയുടെ നല്ല ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈ വാത്സല്യ ഭവനവുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം ഈ സഭയിൽ ശുശ്രൂഷകനായി വന്നിരുന്നപ്പോൾ മാത്രമല്ല, ഈ പ്രിയ ഭവനത്തിലെ പ്രിയ മകൻ എം എൽ ഞങ്ങൾ നിരണത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രിയ ജോയ്സിയുമായിട്ടുള്ള വിവാഹാലോചന വന്നു. അങ്ങനെ ആ വിവാഹം വളരെ അനുഗ്രഹമായിട്ട് നടക്കുവാൻ ദൈവം സഹായിച്ചു. അന്നു മുതലുള്ള ഒരു ആത്മബന്ധമാണ് ഈ വാത്സല്യ കുടുംബവുമായി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം ചില വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ നിയോഗപ്രകാരം മേപ്ര ഐ പി സി സഭയിൽ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിപ്പാൻ 4 വർഷക്കാലം ദൈവമായ കർത്താവ് അവസരം നൽകി. ആ അവസരത്തിൽ വാത്സല്യ ഭവനവുമായി വളരെയധികം ബന്ധം പുലർത്തി മുന്നോട്ട് പോകുവാനുള്ള നല്ല അവസരങ്ങൾ കർത്താവ് നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രിയ ശീലാമ്മ ഇത്രയും പെട്ടെന്ന് ഈ ലോകം വിട്ട് കടന്നു പോകുമെന്ന് ആരും ചിന്തിച്ച ഒരു കാര്യമല്ല. എന്നാൽ നമ്മുടെ ജനന സമയത്ത് തന്നെ നമ്മുടെ മരണസമയം ദൈവം കുറിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കതിനെ തടയുവാൻ കഴിയുകയില്ല. കർത്തൃദാസി ആ നിലയിൽ ദൈവം തൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണല്ലോ. പ്രിയ കർത്തൃദാസിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി ഓർമ്മകൾ പങ്കിടുവാനായിട്ടുണ്ട്. ഇന്നത്തെ സമയത്തിൻ്റെ പരിമിതി അതിനനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളോട് ഓർപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാ ദൈവദാസന്മാരും പല കാര്യങ്ങളോടെ ഓർപ്പിച്ചല്ലോ. വളരെ സന്തോഷത്തോടുകൂടെ ദൈവദാസന്മാരെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയ ശീലാമ്മയുടേത് എന്ന് പറയുന്നതിൽ ഞാൻ വളരെയധികമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. സഭയുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ വളരെയധികം ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരം കർത്താവ് തൻ്റെ ദാസിക്ക് കൊടുത്തു. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ശുശ്രൂഷിച്ച സമയത്ത് ചില ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥനയൊക്കെ ക്രമീകരിക്കുമ്പോൾ പ്രിയമോടെ ചർച്ചിലെ ആ വിഷയം പറയും. എന്നിട്ട് അവിടെയുള്ള പ്രിയപ്പെട്ടവരോടൊക്കെ ആ യോഗത്തിൽ സംബന്ധിപ്പിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ ചർച്ചിൻ്റെ ആത്മീയ പ്രവർത്തനങ്ങൾ
മുന്നോട്ട് പോകണമെന്ന് വളരെയധികമായി ആഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു പ്രിയ ശീലാമ്മ എന്നോർക്കുമ്പോൾ ദൈവത്തിന് അധികം സ്തുതി കരയേറ്റുകയാണ്. നമ്മളെ വിട്ട് പ്രിയപ്പെട്ടവർ അല്പനിമിഷത്തിന് ശേഷം ഏപ്രായിലുള്ള നമ്മുടെ സെമിത്തേരിയിൽ അടക്കപ്പെടുകയാണല്ലോ. പ്രിയ ശീലാമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രതീക്ഷകൾ ഒരിക്കലും അസ്തമിച്ചു പോയിട്ടില്ല. ഈ ലോകത്തിലെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത്. പ്രിയ ശീലാമ്മയ്ക്ക് അങ്ങനെയുള്ളൊരു നല്ല അവസരം കർത്താവ് കൊടുത്തു. ജീവിതത്തിൻ്റെ ഒരു സമയത്ത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനും കർത്താവിൻ്റെ വചന സത്യമാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ച് യേശുക്രിസ്തുവിനോട് ചേരുവാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിപ്പാനും വേർപെട്ട ദൈവത്തെ ആരാധിപ്പാനും പേപ്പർ ഐ പി സി സഭയിലെ കുടുംബമായി ദൈവത്തെ ആരാധിപ്പാനുള്ള അവസരം ലഭിച്ചത് നിശ്ചയമായിട്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അവസരം തന്നെയാണ്. അങ്ങനെ ദൈവമക്കളായി തീർന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കും മരണമുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളതായ ഒരു വിഷയമാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ മരണത്തിനപ്പുറം ഒരു ജീവിതം കൂടെ ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ തിരുവചനം വളരെ ആധികാരികമായി നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ആ കാര്യം മാത്രം ഞാനിവിടെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തോലന്മാരും അതുപോലെ ആത്മീയ വെളിപ്പാട് ലഭിച്ച യോഹന്നാൻ അപ്പോസ്തോലനും അതുപോലെ തന്നെ നമുക്ക് ജീവൻ നൽകിയ കർത്താവായ യേശു ക്രിസ്തു അതിനെക്കുറിച്ച് വളരെ ദൃഢമായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു നിലയിലും അത് അവിശ്വസിക്കേണ്ടതായ കാര്യമില്ല. അപ്പോസ്തലനാഥ പൗലോസേനെക്കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, 3:3-4 വേദഭാഗങ്ങളിൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ മേഘത്തിൽ വെളിപ്പെടും. വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നതാണ്, യേശുവിനെ ജീവിതത്തിൽ പൂർണ്ണമായി അംഗീകരിച്ച് കൽപ്പനകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ദൈവജനത്തോട് പറഞ്ഞിരിക്കുന്ന ഒരു ആത്മീയ മർമ്മമാണത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രിയ ശീലാമ്മ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അതിലെ സത്യങ്ങൾ അനുസരിച്ചാണ് മരണം വഴിയായിട്ട് പോയിരിക്കുന്നത്. ഇനി ഒരു കാര്യം സംഭവിക്കുവാൻ പോവുകയാണ്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടും. ആ സമയത്ത് നമ്മുടെ പ്രിയ ശീലാമ്മയും വിൺ ശരീരത്തോടു കൂടെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലന് ദൈവം അനേക വിഷയങ്ങളെക്കുറിച്ചുള്ളതായ മർമ്മങ്ങൾ വെളിപ്പാടുകൾ കൊടുത്തിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങളെക്കുറിച്ച്, മതങ്ങളെക്കുറിച്ച്, സഭകളെക്കുറിച്ച് ഒക്കെയുള്ള ഒത്തിരി മർമ്മങ്ങൾ അവിടെ വെളിപ്പെടുത്തിയ കൂട്ടത്തിൽ മരണത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളും ദൈവം യോഹന്നാൻ വെളിപ്പെടുത്തി. അത് യോഹന്നാൻ്റെ സുവിശേഷം 14:13 യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടത്, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു. സ്വർഗത്തിൽ നിന്ന് കേട്ട ഒരു ശബ്ദമാണ്, എഴുതുക, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ പ്രിയ ശീലാമ്മയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനായിട്ടുള്ളത് യേശു ക്രിസ്തുവിലാണ് പ്രിയപ്പെട്ടവള് മരിച്ചത്. അതുകൊണ്ട് ആ ശീലാമ്മ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു സത്യമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്വർഗത്തിലെ ശബ്ദമാണെന്ന് കേട്ടത്, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരാണ്. പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കുവാൻ, പെട്ടെന്നുള്ളൊരു മരണം ചിലപ്പോൾ നമുക്കൊരു ഭാരമായിട്ട് തോന്നിയേക്കാം. ശീലാമ്മയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്രായം മുതൽ വളരെ അധ്വാനിച്ച ഒരു ശരീരമാണ് ശീലാമ്മയുടെ. സ്തോത്രം, പലപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്. സ്തോത്രം, ആളുകൾക്ക് ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഓർക്കാറുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞയച്ച് പെട്ടെന്ന് അടുക്കളയിലേക്ക് കടന്നു പോകും. എന്താ മാമ അടുക്കളയിലോട്ട് പോകും, ഞാനിപ്പോൾ വരാമെന്ന് പറയും. പെട്ടെന്ന് ചായം ഇട്ടുകൊണ്ട് പലഹാരവുമായി കത്തൃദാസന്മാരെ സ്വീകരിക്കുന്ന ആ ഒരു നല്ല മനോഭാവം. നമ്മൾ കഴിച്ചില്ലെങ്കിൽ വലിയ പണക്കാണ്, ഭാഷ കഴിച്ചേ പറ്റത്തുള്ളൂ, മദർ കഴിച്ചേ പറ്റത്തുള്ളൂ. ആ നിലയിലൊക്കെ ഒത്തിരി സഹകരിക്കുന്ന രുചികരമായിട്ടുള്ള ഭക്ഷണം വിവിധ നിലകളിൽ പാചകം ചെയ്ത്
ഞങ്ങളെയൊക്കെ തൃപ്തിപ്പെടുത്തിയിട്ടുള്ള ഒരു ദേഹമാണ് പ്രിയശീലാമ്മയുടെ എന്ന് പറയുന്നതിലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അധ്വാനിച്ച് ജീവിച്ചു, തൻ്റെ മരണത്തിൻ്റെ മുൻ സമയം വരെ വളരെയധികമായിട്ട് അധ്വാനിച്ചു. പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കാൻ വേണ്ടി ദൈവം പ്രിയശീലാമ്മയ്ക്ക് ഒരവസരം കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരും വിശുദ്ധരുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്താണ് ഈ 1-ാം പുനരുത്ഥാനം? ലോകത്തിൽ ജീവിച്ചിട്ട് മരിക്കുന്ന എല്ലാവരും ഉയർക്കും, പക്ഷേ 2 പുനരുത്ഥാനമുണ്ട്. 1-ാമത്തെ പുനരുത്ഥാനം ആർക്കാണ്? അതിനെക്കുറിച്ചാണ് അപ്പോസ്തലൻ തന്നെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തിരുന്നു. അതാ 1-ാം പുനരുത്ഥാനം. ആ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും സുവിശേഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരുവാൻ നമുക്കിടയായി തീരണം. നിങ്ങൾ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാനെ പ്രാപിക്കണം, വേർപെട്ട് ദൈവത്തെ ആരാധിക്കണം, വചന സത്യപ്രകാരം ദൈവത്തെ ആരാധിക്കണം. ആ നിലയിൽ ജീവിച്ച പ്രിയ ശീലാമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വിഷയമാണ് കർത്താവിൻ്റെ ദാസി 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൾ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 3-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ നിർത്തുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 28-29 വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, യേശു പറഞ്ഞ കാര്യമാണ്. ഏതാ? മരണത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്. ഇതെങ്കിൽ ചില മരണങ്ങൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഇത്രയും പെട്ടെന്ന് പോയല്ലോ, ഈ ചെറുപ്പത്തിൽ പോയല്ലോ, കുറച്ചുകൂടെ ജീവിച്ചിരിക്കാമായിരുന്നല്ലോ, നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ട്. പക്ഷേ യേശു പറഞ്ഞു മരണത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. എന്നിട്ട് പറയുകയാണ്, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും ഉയർക്കുന്ന നാഴിക വരുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാണ്, 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാണ്, ആമേൻ, നന്മ ചെയ്തവർ, അവർ ജീവനായിട്ട് ഉയർക്കുന്ന, വിൻശരീരം പ്രാപിച്ചുയർക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ദിനമുണ്ട്. എന്നാൽ ന്യായവിധിക്കായിട്ട് ഉയർക്കുന്ന ഒരു ദിവസമുണ്ട്, അത് യേശുവിനെ സ്വീകരിക്കാത്തവർക്കുള്ളതാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ പ്രിയ ശീലാമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മരണമാണ് കൈവരിച്ചിരിക്കുന്നത്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതവും നിലനിർത്തുവാൻ ദൈവം കൃപ ചെയ്തു. നല്ല മാതൃകകളെയൊക്കെ പിൻപറ്റി അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ തുടരുവാൻ എല്ലാവർക്കും ദൈവം കൃപ ചെയ്യട്ടെ. ഇന്ത്യൻ പെന്തക്കോസ്തു ദൈവസഭ നമ്മുടെ തിരുവല്ല സെൻറ്ററിന് ഒരു വലിയ അനുഗ്രഹമായിരുന്നു ഈ വാത്സല്യ കുടുംബം. ഞങ്ങളുടെ സെൻറ്റർ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന റവറൻഡ് ഡോക്ടർ കെ സി ജോൺ പാസ്റ്ററുടെയും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും പേരിലും കമ്മിറ്റി അംഗങ്ങളുടെ പേരിലും പി എ പിയുടെയും സെൻറ്റർ സ്കൂളിൻ്റെയും സഹോദരി സമാജത്തിൻ്റെയും എല്ലാം പേരിലും, അതുപോലെ തന്നെ ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന കല്ലൂപ്പാറ ഐക്യരപ്പടി IPC ശാലയും സഭയുടെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും വളരെ അഗാധമായിട്ടുള്ളതായ ദുഃഖവും പ്രത്യാശയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി ആശ്വസിപ്പിക്കട്ടെ. ഉഷാമ്മയുടെ നല്ല മാതൃകകളെ പിൻപറ്റിക്കൊണ്ട് യേശുക്രിസ്തുവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ, ആശ്വസിപ്പിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. തുടർന്ന് ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭ ഹെബ്രോൺ മേപ്രാൾ സഭയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ബ്രദർ ജോജി ഐപ്പ് മാത്യൂസ് മുൻപോട്ട് വന്ന് ദൈവസഭയുടെ പ്രത്യാശ ഇപ്പോൾ അറിയിക്കുന്നതായിരിക്കും. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒത്തിരി ഓർമ്മകൾ നൽകിയാണ് പ്രിയ ശീലാമ്മ നമ്മളിൽ നിന്നും വേർപെട്ടു പോയിരിക്കുന്നത്. മേപ്രാൾ ഇന്ത്യ പെന്തക്കോസ്തു ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. പ്രിയ ഇതിനു മുമ്പ് സംസാരിച്ച പാസ്റ്റർമാർ, വിട്ടിരുന്ന പാസ്റ്റർമാരൊക്കെ പറഞ്ഞതുപോലെ സഭയെ സ്നേഹിക്കുവാനും ഈ ഭവനത്തിൽ വരുന്നവരെയൊക്കെ തൻ്റെ തന്നാലാവോളം കരുതുവാനും ഒക്കെ
പ്രിയ ഷീലമാമിക്ക് തൻ്റെ ഈ 58 വയസ്സിനുള്ള ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. തനിക്ക് ശരീരത്തിൽ ഈ രോഗാവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് സഭയുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളിലും സജീവമായി ഞങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ചുറുചുറുക്കോടെ പങ്കെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയ ഷീലമാമ. എന്നാലും ശരീരത്തിൻ്റെ തന്നെ ക്ഷീണാവസ്ഥ ഉണ്ടായതിന് ശേഷവും എല്ലാ സഭയുടെ എല്ലാ കാര്യങ്ങളിലും തന്നെ ലാവോളം വന്ന് പങ്കെടുക്കുവാനും എവിടെ വെച്ച് കണ്ടാലും എല്ലാവരുടെയും ക്ഷേമാന്വേഷണം വളരെ നിസ്വാർത്ഥമായി ചോദിക്കുവാനും ഒക്കെ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ഷീലമാമയുടെ നല്ല ജീവിതത്തെ ഞങ്ങൾ ഓർക്കുന്നു, സഭയായി ഓർക്കുന്നു. നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവുദാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ പ്രിയ ഷീലമാമയെ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. മേപ്രാൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെയും എൻ്റെ വ്യക്തിപരമായ എല്ലാവിധ അനുശോചനങ്ങളും ഇത്തരത്തിൽ അറിയിക്കുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഷീലമാമയുടെ മകൾ സിസ്റ്റർ ഷീബ ഇപ്പോൾ അല്പ മിനിറ്റുകൾ എടുക്കുന്നതായിരിക്കും. എന്നോട് പറയും, മോനെ ഒന്നും ചെയ്യണ്ട, പാസ്റ്ററെ വിളിക്ക്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയും. അങ്ങനെ വളരെ ഹല്ലേലൂയ, ഏത് പ്രാർത്ഥന വിഷയമാണെങ്കിലും ഹല്ലേലൂയ ദൈവമക്കളോടും അടിയൻ്റെ സഭയാകുന്ന ദൈവമക്കളൊക്കെയും ഒരുമിച്ച് അടിയൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. ഹല്ലേലൂയ ദൈവസന്നിധിയിൽ എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. ആ പൊൻപുലരിയിൽ വീണ്ടും ഞങ്ങളുടെ മാതാവിനെ ഞങ്ങൾക്ക് കാണാമെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങളായിരിക്കുന്നു. എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണേന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ഷീബയുടെ പ്രത്യാശയെ ഓർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ഷീലമാമയുടെ ഇളയ സഹോദരൻ റജി കുടുംബം അവരെ കുവൈറ്റിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുകയാണ്. അവർക്ക് ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിപ്പാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നവർ ഈ ഓൺലൈൻ മീഡിയയിലൂടെ ലൈവിൽ അവരുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ കുടുംബത്തോടുള്ള ആ കുടുംബത്തിൻ്റെ പ്രത്യാശയുടെ വാക്കുകൾ അനുശോചനം ഇപ്പോൾ ഉണ്ടാകട്ടെ. ഒത്തിരി ഓർമ്മകൾ
ലോക്കൽ സഭകളിൽ ശുശ്രൂഷിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാരുടെ ബന്ധത്തിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന കരുതുന്ന മാതാക്കൾ പോകുമ്പോൾ ഞങ്ങൾക്കത് താങ്ങാനായിട്ട് പറ്റത്തില്ല. പക്ഷേ എന്ത് ചെയ്യാനാ, ഇതെല്ലാം ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. പ്രിയമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മെമ്മറിയിലുണ്ട്. പക്ഷേ സമയം ഇവിടെ വേഗത്തിൽ തീരുകയാണ്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദേവദാസന്മാരെ സ്നേഹിക്കുന്ന കരുതുന്ന ഒരു മാതാവായിരുന്നു. എൻ്റെ അനുഭവത്തിൽ എന്നെ എങ്ങനെ ബഹുമാനിക്കുന്നു അതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ വൈഫിനെയും, അതായത് കർത്തൃദാസന്മാരെയും കർത്തൃദാസിമാരെയും ഒരുപോലെ, ഒട്ടും കുറയ്ക്കത്തില്ല, ഒരുപോലെ ബഹുമാനിക്കും. അപ്പോൾ തന്നെ ഈ വീട്ടിൽ വന്നാൽ അമ്മാമ്മ ഒരു എന്തെങ്കിലും ഒന്ന് തരാമെന്ന് പറഞ്ഞാൽ നമ്മളത് വേണ്ടാന്ന് പറഞ്ഞാൽ അടുത്ത വേറൊന്ന് എടുക്കും അമ്മാമ്മ ഉടനെ. എങ്ങനായാലും അതിഥി സൽക്കാരത്തിന് വളരെ മുൻപിലായിരുന്നു. ഞാൻ വാക്കുകൾ അധികം നീട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ശാരീരികമായ അസ്വസ്ഥത നേരിട്ടു, ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, പ്രിയപ്പെട്ടവർ ശുശ്രൂഷിച്ചു. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഒരു 11 ദിവസം ഈ ഭവനത്തിൽ പ്രിയമ്മയെ ഏറ്റവും അടുത്ത് ശുശ്രൂഷിപ്പാനായിട്ട് പ്രിയപ്പെട്ടവർക്കെല്ലാം ഇടയാക്കി. സഹോദരവർഗങ്ങൾക്ക്, മക്കൾക്ക്, കുടുംബങ്ങൾക്ക്, കൊച്ചുമക്കൾക്ക് ഒക്കെ ഇടയാക്കി. പ്രത്യേകിച്ച് പ്രിയ ശോഭയമ്മ, പൊന്നമ്മ, ഇവർ മൂന്ന് പേരും തമ്മിലുള്ള ഒരു ബന്ധം എനിക്കത് നന്നായിട്ടറിയാം. കാരണം ശീലയമ്മ പ്രയാസത്തിലൂടെ പോവുകയാണെങ്കിലും എന്നോട് ചിലപ്പോൾ പറയും ശോഭക്കൊച്ചെന്നാണ് പറയും, ശോഭക്കൊച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പൊന്നമ്മ കൊച്ചുമോളുടെ ഡെലിവറിയുള്ള ബന്ധത്തിൽ ഇൻഡോറിന് പോകണം, എന്നോട് വന്ന് പറഞ്ഞു പാസ്റ്റർ എനിക്ക് പോകണം പക്ഷേ എനിക്ക് ശോഭ ഇട്ടിട്ട് പോകാനൊക്കത്തില്ല. ഞാൻ അമ്മാമ്മയോട് തിരിച്ചു ചോദിച്ചു, പൊന്നമ്മ രാജൻ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് എല്ലായിടത്തും ഓടി എത്തണമല്ലോ, പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ അമ്മാമ്മ യാത്ര അയച്ചത്. ഞാൻ പറഞ്ഞത്, അമ്മാമ്മ എല്ലാവരോടും വളരെ ഏറ്റവും അടുത്ത സ്നേഹം, ആരോടും മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഒറ്റയാൾ പോലും അമ്മാമ്മയെക്കുറിച്ചൊരു ഒരു ഒരു ബാഡ് കമൻറ്റ് പറഞ്ഞിട്ടില്ല. അമ്മാമ്മയുള്ള ബന്ധത്തിൽ രാത്രിയും പകലും ആമിനിവിടെ ആമിന് ആളുകളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. 42 വർഷം പ്രിയ അച്ചങ്ങച്ചാനോട് ചേർന്ന് നല്ലൊരു കൂട്ടാളിയായി, നല്ലൊരു ഭാര്യയായി, ദൈവമേൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്തു. മക്കൾക്ക് നല്ലൊരു അമ്മയായിരുന്നു, കൊച്ചുമക്കൾക്ക് നല്ലൊരു വല്യമ്മച്ചിയായിരുന്നു, ദേശക്കാർക്ക് നല്ലൊരു കൂട്ടുകാരിയായിരുന്നു, ദൈവസഭയിലുള്ള ദൈവമക്കൾക്ക് നല്ലൊരു കർത്തൃദാസിയായി, സഹോദരിയായി നിന്നു. എപ്പോൾ യോഗത്തിന് വന്നാലും അമ്മാമ്മ പാടുന്ന പാട്ടാണ് ഷീബ ഇവിടെ പാടിയത്. ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യത്തില്ല. അതിവേദനയിലും അമ്മാമ്മയ്ക്ക് ആ ഒരു പാട്ടാണ് പാടുന്നത്, ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്തൃദാസി കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. വാത്സല്യ ഭവനത്തിന് നേരിട്ട ഒരു വിടവ് ഈ ലോകത്തിൽ വെച്ചുള്ള മാതാവ്, കാണപ്പെടുന്ന മാതാവ് മാറ്റപ്പെട്ടു. അല്പനേരോടെ കഴിയുമ്പോൾ സെമിറ്ററിയിൽ നമ്മൾ ഈ മൃതശരീരം സംസ്കരിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ പ്രിയമാതാവിന് നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കൽ ചെല്ല്, കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുകയാണ്, അവിടെ ചെന്ന് നമുക്ക് കാണാം എന്നുള്ള ഒരു വലിയ പ്രത്യാശ നമുക്കുള്ളത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ ഒരു വലിയ പ്രത്യാശയിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രിയമാമയോട് നമുക്ക് യാത്ര പറയാം. ശീലയമാമേ, പൊയ്ക്കൂ. ദീർഘ വർഷങ്ങൾ, 58 വർഷം ഈ ദേശത്ത് ആയിരുന്നു താമസിച്ച വീട് വിട്ട്. അല്പം മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ നിന്ന് യാത്രയാകുകയാണ്. പൊയ്ക്കൂ, പോയി വിശ്രമിച്ചു. കാലാവസാനത്തെങ്കിൽ ഓഹരി പ്രാപിപ്പാൻ മുൻപേ പോയ ഭക്തന്മാർ കാഹളം ധരിക്കും ഉയർക്കുമ്പോൾ. ആമീൻ. ഉയർത്തു വരുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ.
ഈ പ്രത്യേക അവസരത്തിൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ 11 ദിവസം ഇതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ പ്രിയമാമേ, പ്രിയപ്പെട്ടവരും, മക്കളും കൊച്ചുമക്കളും ഒത്തിരി ശുശ്രൂഷിച്ചു. എന്നാൽ പ്രിയ സിസ്റ്റർ ആഷ്ലി ഇവിടെ ഇരിപ്പുണ്ട്. തക്ക സമയത്ത് ശോഭമ്മയുടെ മകൾ ആഷ്ലി ഇവിടെ ഉണ്ടായിരുന്നു. നന്നായിട്ട് പ്രിയമാമെ കെയർ ചെയ്യുവാനായിട്ട് ഇടയായി. സ്വർഗത്തിലെ ദൈവം ധാരാളമായി പ്രതിഫലം നൽകട്ടെ, കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ഐ പി സി ഹെബ്രോൻ മേപ്രാൽ സഭയുടെയും അവിടെയുള്ള എല്ലാ കുടുംബങ്ങളുടെയും, പ്രത്യേകിച്ച് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ വിദേശ രാജ്യത്ത് നോർത്ത് ഇന്ത്യയിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ പേരിലും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുമുള്ള എല്ലാവിധമായ പ്രത്യാശയുടെ വാക്കുകൾ അറിയിച്ചുകൊണ്ട് പ്രിയമാമ കാണിച്ചു തന്ന നല്ല മാതൃകകൾ, നല്ല ഉപദേശങ്ങൾ, സത്യങ്ങൾ തലമുറകൾ, പ്രിയപ്പെട്ടവർ പിൻപറ്റി പ്രിയമാമ പോയ അതേ അമീർ പാതയിലൂടെ പോകുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അങ്ങനെ ഉപസംഹരിക്കുകയാണ്. തുടർന്ന് നന്ദി പറയാനായിട്ട് ദൈവസഭയുടെ ട്രഷറായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന കർത്താവദാസൻ പ്രിയ അനീച്ചാനെ ക്ഷണിക്കുന്നു. എന്നാൽ അതിന് മുൻപായി പുഷ്പഗിരിയിൽ അമ്മാമ്മയെ നോക്കിയതായ ഡോക്ടേഴ്സ്, പെയ്ന പാലിയേറ്റീവ് കെയറിൻ്റെ ഡോക്ടേഴ്സ്, ചുമതലയുള്ള ഡോക്ടേഴ്സ്, തമ്പി ഡോക്ടർ, ഭാര്യ സൂസൻ, അതുപോലെ തന്നെ ആർ സി സി ഹോസ്പിറ്റൽ അമ്മാമ്മയെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതായ അശ്വിൻ ഡോക്ടർ, അപ്പോൾ തന്നെ കാരുണ്യ ഗൈഡൻസ് സെൻറ്റർ ഫാദർ തോമസ് ജോൺ, അമ്മൻ മാമ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ആ കാരുണ്യ ഗൈഡൻസ് സെൻ്ററിലായിരുന്നു താമസിപ്പാനായിട്ട് ഇടയായത്. തോമസ് ജോൺ, ഈ പ്രിയപ്പെട്ടവരുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ ഭവനത്തിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തുടർന്ന് നന്ദി അറിയിക്കാനായിട്ട് പ്രിയ അനീച്ചാനെ ക്ഷണിക്കും. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സമയത്തിൻ്റെ പരിമിതിയുണ്ട്, പെട്ടെന്ന് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ ദേവദാസൻ പാസ്റ്റർ ബിജു എബ്രഹാം, അദ്ദേഹം നേരത്തെ ഓർപ്പിച്ചതുപോലെ 11 ദിവസം പകലും വൈകിട്ടും ഒക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനും ആശ്വസിപ്പാനും ഒക്കെ ഞങ്ങൾക്ക് അദ്ദേഹം ശുശ്രൂഷ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ അനുഗ്രഹമായിരുന്നു. തുടർന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. കൂടാതെ മുൻകാല ഞങ്ങളുടെ സഭയിലെ ശുശ്രൂഷകരായ ബഹുമാനപ്പെട്ട കത്തിരദാസന്മാർ, ചാക്കോ ജോൺ, പാസ്റ്റർ പി ജി എബ്രഹാം, പാസ്റ്റർ ജേക്കബ് ഷാമുവേൽ, പാസ്റ്റർ എൻ എസ് എലിയാസ്, പിന്നെ തുടർന്നുള്ള ഞങ്ങളുടെ ദൈവദാസന്മാർ, അവരുടെ ശുശ്രൂഷക കാലയളവ് ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു, സന്തോഷമായിരുന്നു. ഇവിടെ വന്ന് അനുശോചനം അറിയിക്കുകയും ആശ്വാസ വാക്കുകൾ അറിയിക്കുകയും ചെയ്ത് ദൈവദാസന്മാരോട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. കൂടാതെ മറ്റ് ഇതര സഭകളിൽ നിന്ന് അനേകരായ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ കടന്നു വരികയും ആശ്വാസ വചനങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അവരോടൊക്കെയുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് എല്ലാറ്റിലുപരി ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ പ്രിയ സഹോദരിമാരെയൊക്കെ ദൈവം ഒരുക്കി, ശോഭ മകള്, അങ്ങനെ മറ്റേ സഹോദരിമാരെല്ലാം, അവരെല്ലാം ആത്മാർത്ഥമായിട്ട് പക്ഷേ ഡെയ്സി ദിവസങ്ങളോളം അവരൊക്കെ ഇവിടെ കാത്തിരുന്ന് ശുശ്രൂഷിക്കുകയായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടാതെ ഞങ്ങളുടെ ഈ ഭവനത്തിൻ്റെ ചുറ്റുപാടുമുള്ള പല പ്രിയപ്പെട്ടവർ രാപകൽ ഭേദമന്യാതെ എന്നെ കടന്നു വരികയും എല്ലാ സഹായങ്ങളും സഹകരണങ്ങളൊക്കെ നൽകി അവരോടൊക്കെയുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ന്യൂ ലൈഫ് സൗണ്ട് സിസ്റ്റം അവരോടൊക്കെയുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ കൊയർ അവരോടുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത ഞങ്ങളുടെ ദൈവസഭയിലെ ഓരോ കുടുംബങ്ങൾ, വ്യക്തികൾ ഇവിടെ അസുഖമായിട്ട് കിടക്കുമ്പോഴും നേരത്തെയൊക്കെ കടന്നു വന്നവരൊക്കെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിനൊക്കെ ഞങ്ങൾക്ക് സന്തോഷവും അനുഗ്രഹവും ആശ്വാസവും ഒക്കെ ആയിരുന്നു. ഞങ്ങളുടെ സഭയിലെ ഓരോ കുടുംബങ്ങളെയും വ്യക്തികളൊക്കെ ഓർത്ത് ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ പന്തല് ഇങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളെ സഹായിച്ച് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ അമ്പാട്ട് ചുമുജിൻ്റെ സഹോദരങ്ങൾ, അവരൊക്കെ വളരെ എല്ലാവരും ഞങ്ങളോട് സഹകരിച്ചു. എല്ലാവരോടും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയുടെ ക്രമീകരണം പറയുകയാണ്. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ദാസൻ ആശീർവാദത്തോടുകൂടെ ഈ ശുശ്രൂഷ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷയുടെ
നടക്കും തീരും അത് കഴിഞ്ഞ് കൊയർ പ്രത്യാശയുടെ ഒരു പാട്ടിൻ്റെ അടികൾ പാടുമ്പോൾ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനം കൊടുക്കാനായിട്ടുള്ള സാവകാശമുണ്ട് തിരക്ക് കൂട്ടരുത് അപ്പോൾ തന്നെ മറ്റ് പ്രിയപ്പെട്ടവർ ദയവായിട്ട് ഈ സെമിത്തേരിയിലേക്ക് വരുവാനായിട്ട് താല്പര്യപ്പെടുന്ന പ്രിയപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും ദയവായിട്ട് പ്രിയമ്മയുള്ള ബന്ധത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കൊടുക്കുന്ന ശുശ്രൂഷയാണ് നമ്മുടെ ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭ മേപ്രാൾ ഹെബ്രോൺ സഭയുടെ സെമിത്തേരിയിലാണ് ഈ ബോഡി അടക്കുവാനായിട്ട് പോകുന്നത് ചന്തപ്പീടിയിൽ നിന്ന് ഇവിടുന്ന് പോകുമ്പോൾ ചന്തപ്പീടിയിൽ നിന്ന് ഇടത്തോട്ട് പോകുന്ന സ്ഥലത്താണ് നമ്മുടെ സെമിത്തേരി അതുകൊണ്ട് ദയവായിട്ട് ഈ ശുശ്രൂഷ യവനത്തിലെ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു തുടർന്ന് ഞങ്ങൾ സെമിറ്ററിയിലേക്ക് പ്രിയ മാതാവിൻ്റെ മൃതശരീരവുമായിട്ട് പോവുകയാണ് സെമിറ്ററിയിൽ നടക്കുന്ന ശുശ്രൂഷയും കർത്താവ് അവിടുന്ന് സഹായിക്കണം ബലപ്പെടുത്തണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഏറ്റവും ഒടുവിൽ ദൈവവന സംസാരിച്ച കർത്തൃദാസിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനായി സ്തോത്രം ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് അച്ചമുഞ്ചാനെയും ഷീബിയെ കുടുംബത്തെയും എമലിനെ കുടുംബത്തെയും കർത്താവെ കൊച്ചുമക്കളെയും പ്രത്യേക ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ എല്ലാ പ്രിയപ്പെട്ടവരെയും സഭാവിശ്വാസി ദേശനിവാസികൾ എല്ലാവരെയും കർത്താവ് ആമീൻ ആ ദുഃഖത്തിൽ നിന്ന് ആശ്വാസം കർത്താവ് കൊടുക്കണമേ വചനം കൊടുത്ത് ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു സകല ബുദ്ധിയും കവിയുന്ന സമാധാനത്താൽ പ്രിയപ്പെട്ടവരെ നിറയ്ക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം മഹത്വമെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ദാസൻ ചാക്കോ ജോൺ പാസ്റ്ററോട് ആശീർവാദം പറയും ദാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാകുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപയും നമ്മളെ ആശ്വസിപ്പിച്ചതിനോറും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും വാത്സല്യ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരോടും ഇവിടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും തുടർന്ന് സ്മിതി നടക്കേണ്ട ശുശ്രൂഷയോടും കൂടെ ഇപ്പോഴും എപ്പോഴും യേശുക്രിസ്തുവിൻ്റെ മേഘത്തിലെ ഓരോരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ 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 ഇന്ന് പകൽക്കാലം നമുക്ക് ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം പ്രത്യാശയുടെ ഒരു പാട്ടിൻ്റെ അടികൾ പാടിക്കാട്ടെ ഏറ്റവും അടുത്ത തിരക്ക് കൂട്ടരുത് ഏറ്റവും അടുത്ത പ്രിയരും വിട്ടുപോകുന്നേ മരണത്താൽ വേർപിരിയുന്നേ ഏറ്റം പ്രിയരും വിട്ടുപോകുന്നേ മരണത്താൽ വേർപിരിയുന്നേ സ്നേഹവാത്സല്യങ്ങളേറെ നൽകാൻ കഴിഞ്ഞില്ലേ ഏറെ നാളുകൾ കൂടെയുണ്ടെന്നോർത്തു പോയില്ലേ ഒരു ദിനം നൊമ്പരം തന്നെന്നെ വിട്ടുപോയി കരഞ്ഞു ഞാൻ തളർന്നിടുന്നേ ഒരു ദിനം നൊമ്പരം തന്നെന്നെ വിട്ടുപോയി കരഞ്ഞു ഞാൻ തളർന്നിടുന്നേ സഹിച്ചിടാൻ കൃപ തരുമ്പോൾ എൻ പ്രത്യാശ വർദ്ധിച്ചിടുന്നേ സങ്കടങ്ങൾ സഹിച്ചിടാൻ കൃപ തരുമ്പോൾ എൻ പ്രത്യാശ വർദ്ധിച്ചിടുന്നേ ഓരോ നാളിൽ ചെന്നു കാണും നിത്യ
കർത്താവിനോടൊപ്പം വിശുദ്ധരുമായി ചേർന്നാരാധിച്ചിടും. അതുമാത്രമാണിനി ഏക പ്രത്യാശ, ഏറ്റം പ്രിയരും വിട്ടുപോകുന്നേ മരണത്താൽ വേർപിരിയുന്നേ. ഒന്നും ചെയ്തില്ല ഞാൻ
നീ ഭൂവിൽ നിന്റെ നന്മകൾ തോത്തതുപോൽ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ കർത്താവിൽ മരിക്കുന്ന മർത്യ ഭാഗ്യവാന്മാരവർ നിശ്ചയം കർത്താവിൽ മരിക്കുന്ന മർത്യ ഭാഗ്യവാന്മാരവർ നിശ്ചയം ചെന്നു ചേരും വേഗമവർ സ്വർഗസീയോ പുരിയിൽ ചെന്നു ചേരും വേഗമവർ സ്വർഗസീയോ പുരിയിൽ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ എന്റെ ദേശം സന്തോഷ ദേശം ദുഃഖം വേണ്ട പ്രിയ ജനമേ വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ
ശേഷം ഈ സെനത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. യാത്രയിൽ കർത്താവ് കൂടെയും സഹായിച്ചു. ഭവനത്തിലെ ശുശ്രൂഷയിൽ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനായി ഇടയായി. ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് വളരെ പ്രാർത്ഥനയോട് വളരെ പ്രത്യാശയോടുകൂടെ ഒരുമിച്ച് ആയിരിക്കാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇത് ആത്മീയ ശുശ്രൂഷ ആയതുകൊണ്ട് ദയവായിട്ട് ഈ അമ്മാവയോടുള്ള ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് സംസാരിച്ച് അമ്മയിൽ അങ്ങനെ നിൽക്കരുത്, അലക്ഷ്യമായിട്ട് നിൽക്കരുത്. ഇത് ആത്മീയ ശുശ്രൂഷയാണ്. അതുകൊണ്ട് വളരെ ഭയഭക്തിപൂർവ്വം ഈ ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയ്ക്ക് നൽകുവാനായിട്ട് ഇടയായി തീരട്ടെ. സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന കർത്തൃദാസന്മാർ, വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. അവൻ പാട്ട് പാടാനായിട്ട് സമയമെടുക്കുന്നില്ല. നമ്മൾ അവയെ വളരെ വേഗത്തിൽ ഈ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ ശരണപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയപ്പെടുന്നതായ തിരുവചന ഭാഗങ്ങൾ കർത്തൃവേലിലായിരിക്കുന്ന കർത്തൃദാസന്മാർ മാറി മാറി ആമേൻ വാക്യങ്ങൾ വായിച്ച് ഈ ശുശ്രൂഷയിൽ സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. പ്രാരംഭമായിട്ട് ഒന്ന് കൊരിന്ത്യ ലേഖനം 15:35 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ കർത്തൃദാസന്മാർ മാറി മാറി വായിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. 15:35 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് കൊരിന്ത്യ ലേഖനം. പക്ഷേ ഒരുവൻ മരിച്ചവാൾ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂടാൻ നിവധിക്കുന്ന ചോദ്യമില്ല, എങ്ങനെ ജീവിക്കുന്നില്ല. നിവധിക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഓതമിന്റെയോ മറ്റോ വലതിന്റെയോ വെറും മണി അത്രയേ വിധിക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിധിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വരെ, കന്നുകാലിയുടെ മാംസം വരെ, പക്ഷികളുടെ മാംസം വരെ, മനുഷ്യരുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമാ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമാ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാരവും അവണ് തന്നെ ദ്രവത്വത്തിൽ വിധിക്കപ്പെടുന്നു. ആ ദ്രവത്വത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിധിക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. വിലകീനതയിൽ വിധിക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിധിക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുടെ ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒഴുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, എന്നാൽ ആത്മീയമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീയം പിന്നെ തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാഥത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് ദ്രവത്വത്തെയും, ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് ദ്രവത്വത്തെയും, ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീ. കൂടാരമായ ഞങ്ങളുടെ ഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായി ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുള്ളതേ അറിയുന്നു. ഈ കൂടാരത്തിൽ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനുമീരെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഗുരുഭാനല്ല
മർത്യമായതിന് ജീവനായി നീങ്ങിപ്പോകേണ്ടതിന് നീരവിടെ ബാധിച്ചിരിക്കാൻ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്ന ഭാരപ്പെട്ട ഇറങ്ങുന്നു. അതിനാൽ ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ ആകിയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലുള്ള വിശ്വാസത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട ശരീരം വേണ്ടി കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അപമാനിക്കുന്നു. അവനെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ വായിച്ചത് കൊരിന്ത്യ ലേഖനത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ഈ പുനരുദ്ധാനത്തിൻ്റെ ഈ പ്രത്യാശയോടുകൂടെ ക്രിസ്തീയ പ്രത്യാശയിൽ ആശ്രയിച്ച് ഈ മൃത ശരീരം നമ്മൾ ഈ സെമിത്തേരിയിൽ സെല്ലിനകത്തേക്ക് നമ്മൾ വയ്ക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ വരവെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഒരു ദിനത്തിൽ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. കർത്തൃദാസി ശീലേമാമ, ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം എന്ന വലിയ ഒരു പ്രത്യാശയോട് അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുവാനായിട്ട് ഇടയായിത്തീരും. വേറൊരു ഭാഗം കൂടെ ഇവിടെ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന് തെസ്സലോനിക്ക ലേഖനം 4:13-18 വാക്യം ഇവിടെ വായിച്ചാണ്. ഒന്ന് തെസ്സലോനിക്ക ലേഖനം 13-18 എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ വേഗങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുവിൻ. ഇനിയും ആരെങ്കിലും കാണുവാനായിട്ടുണ്ടോ? ഇവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും കർത്തൃദാസി ശീലാമാമയെ കാണുവാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു അവസരമാണ്. കാണുവാനുണ്ടെങ്കിൽ കാണാം. എല്ലാവരും കണ്ടല്ലോ. കാണാനുണ്ടോ? കാണാനുള്ളവരെ കാണിച്ച ഡെസൈഡ് കൊടുത്താട്ടെ, വന്ന് കണ്ടാട്ടെ. ഇതിൽ മുമ്പോട്ട് വന്നാട്ടെ. കാണാനുള്ളവരെല്ലാം കണ്ടല്ലോ. Yeah.
സാവധാന ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഉയർപ്പിൻ പൊൻപുലരിയിൽ കർത്തൃദാസി ശീലയമ്മാമ ഇവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരേണ്ടതിന് ദൈവത്തിലുള്ള വിശ്വാസത്തിലും ദൈവവചനത്തിലും ആശ്രയിച്ച് പ്രത്യാശയിലും ഈ മൃതശരീരം ഈ സെല്ലിലേക്ക് സംസ്കരിപ്പാനായിട്ട് നമ്മൾ പോവുകയാണ്. നീയോ കർത്തൃദാസി ആത്സല്യ മാതാവേ ശീലയമ്മാമേ പൊയ്ക്കൊള്ളുക, പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനത്തേക്ക് നിന്റെ ഓഹരി പ്രാപിപ്പാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റു വരികയാണ്. പൊടിയിൽ നിന്ന് എടുത്തതായ ഈ ശരീരത്തെ പൊടിക്കും പൂഴിക്കുമായിട്ട് ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. വേണ്ടാത്തില്ലും ദുഃഖമേ അവിടുത്തെ അവിസ്തോത്രം അവിടെ കൽപ്പനകളെ അനുസരിച്ച് അവിടുത്തെ മകനായി മകളായി
ആമി കർത്താശിഷിയുടെ മാമ ആമി കർത്താവിന്റെ കൽപ്പന അനുസരിച്ചതുപോലെ കാണിച്ചത് മാതൃക അനുസരിച്ച് ആമി നല്ലൊരു ക്രിസ്ത്യൻ ജീവിതം ചെയ്യുവാൻ ഓരോരുത്തരെ കർത്താവ് സഹായിക്കണമെന്ന് ഞാൻ ആമിയോട് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് കർത്താവെ, ദൈവവചനത്തെ ആശ്രയിച്ച്, ദൈവത്തിൽ ആമി വിശ്വസിച്ച്, ദൈവവചനത്തിൽ പ്രത്യാശിച്ചുകൊണ്ട് കർത്താവെ, ഈ ആമി സ്വതന്ത്ര ശരീരത്തോട് ഞങ്ങൾ ഇപ്പോൾ യാത്ര പറയുകയാണ്. കർത്താവിന്റെ വരവിൽ ആമി കാണാതെ ഒരുക്കിപ്പോ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെയും സംബന്ധിച്ച എല്ലാ കർത്തുദാസന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷാൽ വാത്സല്യ ഭവനത്തിനുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ചെറിയൊരു പ്രൊഫസ്മെന്റ് ആമി സ്വന്തം ആമേ കോഫി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായിട്ട് അത് സ്വീകരിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ. ആമി സ്വന്തം ആമേ അപ്പോൾ തന്നെ ഭവനത്തിൽ ആമി സ്വന്തം ചെന്നതിന് ശേഷം മാത്രമേ പോകാവൂ എന്നുള്ള കാര്യം ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരും ആമി സ്വന്തം ഇനിയും ഈ ആമി ഹോളിൽ നിന്ന് ഈശ്വരിൽ നിന്ന് ദയവായിട്ട് പുറത്തോട്ടിറങ്ങിയ പ്രിയപ്പെട്ടവര് ആമി സ്വന്തം ഈശ്വരിലേക്ക് ഈ ആമി പെട്ടിയാക്കി വെക്കുവാനായിട്ട് ഇടയാവും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.